പൃഥ്വിരാജിൻ്റെ ബർത്ത്ഡേ സമയത്ത് മാസ്റ്റർ നടത്തിയിട്ടുള്ള രണ്ട് മെസ്സേജസ് നമുക്ക് തന്നെ ഇവിടെ നിങ്ങളെല്ലാവരും അത് വായിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കണ. അത് എപ്പോഴും നമ്മൾ ഈ ഭണ്ഡാര മെസ്സേജസ് വന്നു കഴിഞ്ഞാൽ അടുത്ത ഭണ്ഡാരം വരെ നമ്മൾ ഈ മെസ്സേജസ് ഇങ്ങനെ വായിച്ച് മനന ചെയ്തുകൊണ്ടേ അതിലുള്ള അടുത്ത ഭണ്ഡാര വരെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ പ്രസക്തമായിട്ട് പറഞ്ഞിട്ടോ. അപ്പോൾ അത് ആവർത്തിച്ച് ആവർത്തിച്ച് എന്താണ് നമ്മളൊരു ഭണ്ഡാരം കഴിഞ്ഞാൽ അടുത്ത ഭണ്ഡാരം വായിക്കണം, ഈ ഭണ്ഡാര മെസ്സേജസ് മാത്രം വായിച്ചാൽ മതി. ഇപ്പോൾ ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ അത് പിന്നെയും വായിക്കുമ്പോൾ ഓരോടിക്കും ചില വരികൾക്കിടയിൽ വായിക്കും. എന്താണ് ഈ പറയുന്നതുകൊണ്ട് മാസ്റ്റർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ മനനം ചെയ്യുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം നമ്മളുടെ ആഴത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഭാഗമായി മാറും. അപ്പോൾ ഈ രണ്ട് മെസ്സേജും കൂടി ഏകദേശം 50 പേജോളം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ആ സമയത്ത് പ്രകാശിത ലോകത്ത് നിന്ന് അദ്ദേഹത്തിന് കിട്ടുന്ന ഇൻസ്പിറേഷൻ പ്രചോദനത്തിൽ നിന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം എപ്പോഴും പറയും, ഞാനെപ്പോഴും പ്രകാശ ലോകത്ത് നിന്ന് കിട്ടുന്ന മെസ്സേജുകൾ മാത്രം പറയാറില്ല, എൻ്റേതായിട്ടുള്ള ഒന്നും പറയാറില്ല. അപ്പോൾ ഇത്തവണത്തെ മെസ്സേജിൽ ആദ്യത്തെ മെസ്സേജിൽ അദ്ദേഹം പറയുന്നത് ആനന്ദം അല്ലെങ്കിൽ ജോയ്ഫുൾനെസ്. എല്ലാ ജീവജാലങ്ങളും ആഗ്രഹിക്കുന്നതല്ലേ സന്തോഷമായിട്ടിരിക്കുകയാണ്. ഈ ആനന്ദം അല്ലെങ്കിൽ ജോയ്ഫുൾനെസ് എത്രമാത്രം നമ്മുടെ ആധ്യാത്മിക പരിശീലനത്തിൽ അനിവാര്യമാണ്. അപ്പോൾ ഈ ആനന്ദത്തോടെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ സാധനാ പദ്ധതി ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ആധ്യാത്മിക നില എങ്ങനെ വ്യത്യാസപ്പെടുന്നു? ആനന്ദം ഇല്ലാതെ നമ്മൾ പരിശീലിക്കുന്ന സമയത്ത് ഇതേ പരിശീലന പദ്ധതി തന്നെ നമുക്ക് എങ്ങനെ ഒരു ശിക്ഷയായിട്ട് മാറുന്നു, അതിനെക്കുറിച്ച് അദ്ദേഹം പറയണം ആദ്യത്തെ മെസ്സേജിലൂടെ. അപ്പോൾ അതിന് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയും. ലാലാജി മഹാരാജ് പ്രകാശിത ലോകത്ത് നിന്ന് അയച്ച ഒരു മെസ്സേജ് അദ്ദേഹം കൊടുത്തുണ്ടായി. അപ്പം അതിൽ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ആനന്ദം നമ്മുടെ ഉള്ളിൽ ബോധപൂർവം നിലനിർത്തണം. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്ന സങ്കീർണതകളുണ്ടാവും. പക്ഷേ ഈ ആധ്യാത്മിക പരിശീലന പദ്ധതി നമ്മളെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്നുള്ളൊരു ബോധം നമ്മൾക്കുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും സന്തോഷിക്കാനുള്ള വഴിയുണ്ട്. ഇത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രശ്ന സങ്കീർണതകൾ വരുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആനന്ദം നഷ്ടപ്പെടുകയും അതായത് ആ പ്രശ്നത്തിനോട് നമ്മൾ താതാത്മ്യം പ്രാപിക്കും, അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആനന്ദം പോയി. പക്ഷെ ആ സമയത്ത് നമ്മൾ ആലോചിക്കണം, മഹത്തായ ഈ ആധ്യാത്മിക പരിശീലന പദ്ധതി എന്നെ നയിക്കുന്നത് എവിടേക്കാന്നാണ്. ഇത് നമ്മുടെ ഹാർട്ട്ഫുൾനെസ്സിൽ നമ്മളെ നയിക്കുന്നത് എങ്ങനെയാണ്? ആദ്യം മോക്ഷപ്രാപ്തി നമ്മുടെ ഹൃദയമണ്ഡലം കടക്കുമ്പോൾ, മനോമണ്ഡലം കടക്കുന്ന സമയത്ത് സാക്ഷാത്കാരം, സെൻട്രൽ റീജിയൻ അല്ലെങ്കിൽ കേന്ദ്രമണ്ഡലത്തിൽ ലയം, ദിവ്യത്വവുമായിട്ട് താതാത്മ്യം പ്രാപിക്കും. ഇതൊക്കെ എത്ര മഹത്തായ ലക്ഷ്യങ്ങളെന്ന് ആലോചിച്ചോ. മോക്ഷപ്രാപ്തി, സാക്ഷാത്കാരം, ലയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മഹത്തായ ജീവിത ലക്ഷ്യങ്ങളാണ് ഈ ഹാർട്ട്ഫുൾനെസ് പദ്ധതി നമുക്ക് വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ ആ ലക്ഷ്യബോധം സാധാരണ ജീവിതത്തിലെ ചെറിയ പ്രശ്നങ്ങളെയൊക്കെ അവഗണിക്കാനുള്ള ഒരു പ്രചോദനമായിരിക്കും. അതിനർത്ഥം ഈ പരിശീലന പദ്ധതി കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരുന്നതല്ല, ജീവിതത്തിലെ സുഖദുഃഖങ്ങളും പ്രശ്ന സങ്കീർണതകളും തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അതിൻ്റെ ഇടയിൽ നമ്മളൊരു സാക്ഷിയും. ഇതാണ് ആദ്യത്തെ ലാലാജി മഹാരാജ് കൊടുക്കുന്ന ഒരു മെസ്സേജ്. അപ്പം അദ്ദേഹം പറയണത് ഈ ആധ്യാത്മിക പരിശീലന പദ്ധതി അതുപോലെ ആനന്ദവും പരസ്പര പൂരകങ്ങളാണെന്ന് അർത്ഥം. അതായത് ആധ്യാത്മിക പരിശീലനത്തിന് മറ്റൊരു പര്യായമാണ് ആനന്ദം എന്ന് പറയുന്നത്.
നമ്മളങ്ങനെയാണ് അതിനെ കാണുന്നത്. ഇത് ബോധപൂർവം ചെയ്യേണ്ടതാണ്, ഓട്ടോമാറ്റിക്കായിട്ട് വരില്ല, അത് ബോധപൂർവമാണ് ചെയ്യേണ്ടത്. അതാണ് ലാലാജി മഹാരാജ് ഇതിനെക്കുറിച്ച് പറയും. ബാബുജി മഹാരാജ് അതിനെക്കുറിച്ച് കൂടി മനോഹരമായിട്ട് അദ്ദേഹം പറയുന്നു, ജോയ് അട്രാക്ട് ഗ്രേസ്, അതായത് ആനന്ദം അനുഗ്രഹത്തിനെ ആകർഷിക്കുന്ന. നമുക്ക് തന്നെ അറിയാം, നമുക്ക് സന്തോഷമുള്ള ഒരാളുടെ അടുത്ത് ഇടപെടാനല്ല നമുക്ക് താല്പര്യം, എപ്പോഴും ദുഃഖിച്ചിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുന്ന ആളോട് നമ്മൾ ഇടപെടാൻ തോന്നും, നമ്മൾ അവോയ്ഡ് ചെയ്യേ. അതിന് കാരണം ഇതാണ്, ആനന്ദമുള്ള ആൾക്കാർ അനുഗ്രഹത്തിനെ ആകർഷിക്കും, മറ്റൊരാൾക്കാരെ ആകർഷിക്കും അവർ. അപ്പോൾ ആനന്ദം അനുഗ്രഹത്തിനെ ആകർഷിക്കും എന്നുള്ള തത്വം മനസ്സിലാക്കിക്കൊണ്ട് ബോധപൂർവം നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ആനന്ദം നിലനിർത്തണം. അപ്പം അദ്ദേഹം പറഞ്ഞ സന്തോഷത്തോടു കൂടി എൻ്റെ സ്നേഹത്തിന് വേണ്ടി കാത്തിരിക്കുമെന്ന് ബാബുജി മഹാരാജ് പറഞ്ഞു. ആനന്ദത്തോടു കൂടി കാത്തിരിക്കാനോ പറയും മക്കൾ, എൻ്റെ ദുഃഖിതനായിട്ട് എന്നെ കാത്തിരിക്കാനല്ല പറയും. ഇത് ബാബുജി മഹാരാജ് പ്രകാശൻ്റെ ലോകത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശമാണ്. ഇനി നമ്മുടെ ഈ ഹാർട്ട്ഫുൾനെസ് പരിശീലന പദ്ധതിയൊക്കെ പതഞ്ജലി മഹർഷിയുടെ അഷ്ടാംഗയോഗ പദ്ധതിയെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അവിടെ അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, പതഞ്ജലി സൂക്തനറിൽ അദ്ദേഹം ഒരുപാട് സമാധികളെക്കുറിച്ച് അതിൽ പറയുന്നു. സമാധി പാഠം എന്ന് പറഞ്ഞിട്ട് ഈ യോഗസൂക്തങ്ങളിൽ ഒരു അധ്യായം തന്നെയുണ്ട്. അപ്പം അതിൽ പലതരത്തിലുള്ള സമാധികൾ പറയുന്നുണ്ട്, സവിതർക്ക സമാധി, നിർവിതർക്ക സമാധി, സവിചാര സമാധി, നിർവിചാര സമാധി, സവികൽപ്പ സമാധി, അങ്ങനെ കുറേ സമാധികളെക്കുറിച്ച് പറയുന്നുണ്ട്. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വിഷമം തോന്നും. അപ്പം അതിലൊരു സമാധി അവസ്ഥ നിർവിചാര സമാധി എന്ന് പറയുന്ന ഒരു സമാധിയെക്കുറിച്ച് അദ്ദേഹം പറയും. ഈ നിർവിചാര സമാധി എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ മെഡിറ്റേഷനിലിരിക്കണു, നിർവിചാരം, വിചാരങ്ങളില്ല, പക്ഷേ നമ്മൾ ഓർമ്മതല്ല, ബോധമുണ്ട്, ബോധമുണ്ട്, ചിന്തകളില്ല. നമുക്കൊക്കെ പലപ്പോഴും ഹാർട്ട്ഫുൾനെസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സിറ്റിങ്ങിൽ തന്നെ അനുഭവിക്കാറുണ്ട്. പലരും പറയില്ലേ ഫസ്റ്റ് സിറ്റിങ് കഴിഞ്ഞാൽ ഒന്ന് ഉറങ്ങിയ പോലെ തോന്നിയിട്ടുണ്ടാവും, പറയാറില്ലേ? ഉറങ്ങാണോ? അല്ല, ബോധമുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് വരുന്നില്ലേ, ദാറ്റ്സ് ഓൾ എന്ന് പറയുമ്പോൾ. അപ്പോൾ ബോധമുണ്ട്, ഉറങ്ങില്ല, പക്ഷേ വിചാരങ്ങളില്ല, ചിന്തകളില്ല. അതിനെയാണ് നിർവിചാര സമാധി എന്ന് അദ്ദേഹം പറയും. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, ഈ നിർവിചാര സമാധി നമ്മുടെ ഹാർട്ട്ഫുൾനെസ്സിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് സിറ്റിങ്ങിലേക്ക് കിട്ടുന്ന അനുഭവമാണ്. അത് നിർവിചാര സമാധി എന്ന് പറയുന്നത് നമ്മുടെ പരിണാമത്തിൻ്റെ ഒരു ബൗണ്ടറി എന്ന്, അതിൻ്റെ അപ്പുറം കടന്നാൽ നമുക്ക് രക്ഷയും, അതിൻ്റെ ഇപ്പുറത്ത് നിൽക്കുമ്പോൾ ഭൗതിക ജീവിതത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ആഘാതങ്ങളും നമ്മളെ ബാധിക്കുന്നു. അപ്പോൾ ഈ നിർവിചാര സമാധിയാണ് അദ്ദേഹം ഈ പരിണാമത്തിൻ്റെ ബൗണ്ടറി ആയിട്ട് പറയുന്നത്. അത് കഴിഞ്ഞിട്ടും പിന്നെ സമാധികൾ പലതും പറയുന്നത്. അപ്പോൾ നിർവിചാര സമാധി എന്ന് പറയുന്നത് പരിണാമത്തിൻ്റെ ബൗണ്ടറി ആവുന്ന സമയത്ത് അതിൽ പറയണമെന്ന് വെച്ചാൽ, നിർവിചാര സമാധിയിൽ പോയിട്ടുള്ള ആൾക്കാർ മാത്രമേ സംസാരിക്കാനും എഴുതാനും പാടുള്ളൂ പതഞ്ജലി മഹർഷി പറയുന്നു. അല്ലാത്ത ആൾക്കാർ പറയും സംസാരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിട്ട് മറ്റുള്ള ആൾക്കാരുടെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് വഹിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് പണ്ടൊക്കെ എന്തെങ്കിലും ആൾക്കാർ പുസ്തകങ്ങൾ എഴുതുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അതിന് വേറെ മഹത്തായിട്ടുള്ളൊരാൾ അതിനൊരു ആമുഖം എഴുതും, ഫോർവേഡ് എഴുതും, ഇത് ഓക്കെയാണെന്ന്. അതിന് കാരണം അതാ, അതായത് നിർവിചാര സമാധിയിൽ വിരാജിതനായിട്ടുള്ള ആളെ പറയാനും എഴുതാനും പാടുള്ളൂ എന്ന് പതഞ്ജലി മഹർഷി പറയുന്നത്. അപ്പോഴാണ് യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ പാരമാർത്ഥിക സത്യത്തിൻ്റെ ഭാഷയെന്ന് അവർ പറയുന്നു. അപ്പോൾ അതിനെ അദ്ദേഹം അധ്യാത്മപ്രസാദം എന്നാണ് പറയുന്നത്. ഇപ്പം ഈ നിർവിചാര സമാധിയിൽ ഉള്ള ആൾക്ക് കിട്ടുന്ന ഒരു സിദ്ധിയാണ് ആധ്യാത്മിക പ്രസാദം, അധ്യാത്മപ്രസാദം എന്ന് പറയും. ആ അധ്യാത്മപ്രസാദത്തിൻ്റെ സ്വഭാവങ്ങൾ അദ്ദേഹം പറയും. അതിൽ ഏറ്റവും ആദ്യം പറയുന്നത് ആനന്ദമാണ്. ആനന്ദം ഇങ്ങനെ ഉള്ളിൽ നിന്ന് കിനിഞ്ഞിറങ്ങുന്നുണ്ടാവും, ഒരു കാരണമില്ലാണ്ട്. ഇപ്പോൾ ഒക്കെ നമുക്കിങ്ങനെ എന്തെങ്കിലും കിട്ടിയ സന്തോഷം പോയാൽ ദുഃഖം അങ്ങനെയല്ലേ,
കാരണമില്ലാതെ ഹൃദയത്തു നിന്ന് ആനന്ദം ഇങ്ങനെ തിന്നിങ്ങി വരുന്നുണ്ടാവും. അത് അധ്യാത്മപ്രസാദമാണ്. പിന്നെ ജ്ഞാനം, അറിവ്, എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോഴേക്കും അതിൻ്റെ യഥാർത്ഥ സത്ത നമ്മുടെ മനസ്സിൽ വ്യക്തമാകും. മനസ്സിൽ ആദ്യമാകും ആനന്ദം, ജ്ഞാനം. അടുത്ത അദ്ദേഹം പറയുന്നത് നിർഭയത, ഭയമില്ലാത്ത അവസ്ഥ. ഇപ്പം രാമായണത്തിലൊക്കെ പറയുന്നത് ഏറ്റവും മഹത്തായ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ നിനക്ക് അഭയം തരാമെന്ന്. അഭയം എന്ന് പറഞ്ഞാൽ ഭയമില്ലാത്ത അവസ്ഥ. ഭയമില്ലാത്ത അവസ്ഥയാണ് അത്ര ഏറ്റവും വലിയ അനുഗ്രഹം. അപ്പോൾ ഭയമില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ നിർഭയത്വം എന്ന് പറയുന്നത് ഈ അധ്യാത്മപ്രസാദത്തിൻ്റെ ഭാഗമാണ്. ഈ ഭയമില്ലാത്ത അവസ്ഥയുടെ വേറൊരു പേരാണ് സ്വാതന്ത്ര്യം. നമുക്ക് ഭയപ്പെടാനൊന്നുമില്ല, നമ്മൾ പരിപൂർണ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ജ്ഞാനം, ആനന്ദം, നിർഭയത്വം, സ്വാതന്ത്ര്യം, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ തെളിയുന്ന സമയത്ത് നമ്മൾ പരസ്പരം എല്ലാ ജീവജാലങ്ങളും കണക്റ്റഡാണ് നമുക്ക്. അപ്പോൾ അതിൻ്റെ പരിസമാപ്തിയായിട്ട് നമ്മുടെ ഉള്ളിൽ സ്നേഹം ഫീൽ ചെയ്യും. ഇതിനെയാണ് അധ്യാത്മപ്രസാദം എന്ന് പറയുന്നത്. ഈ അധ്യാത്മപ്രസാദം ആണ് ആധ്യാത്മിക പരിശീലനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് ഹാർട്ട്ഫുൾനെസ്സിൽ കിട്ടുന്നത്, ഫസ്റ്റ് സിറ്റിങ്ങിൽ അത് കിട്ടും. പക്ഷേ ബോധപൂർവ്വം അത് നിലനിർത്തേണ്ടത് അനിവാര്യമാണ്. അല്ലെങ്കിൽ നമ്മളെ വിട്ടുപോയി. നമ്മൾ സത്സംഗം കഴിഞ്ഞ് ഡീപ്പായിട്ടുള്ള ഈ അവസ്ഥ കിട്ടി. ഇപ്പം നിർവിചാര സമാധി നമുക്ക് കിട്ടി. ജ്ഞാനം, ആനന്ദവും, സ്വാതന്ത്ര്യവും, നിർഭയത്വവും, സ്നേഹവും ഒക്കെ ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്നത്. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയാലോ അത് നമ്മളെ വിട്ടുപോയി. ഇത് ബോധപൂർവമാണ് നമ്മളിതിനെ സ്വാംശീകരിക്കേണ്ടത്. അതിന് ബാബുജി മഹാരാജ് പറയുന്ന ഈ ഹാർട്ട്ഫുൾനെസ് പരിശീലന പദ്ധതിക്ക് വേണ്ട യോഗ്യത എന്താണ്? സന്നദ്ധതയാണ് വേണ്ടത് പരിശീലിക്കാൻ. അല്ലേ, ഞാൻ നിങ്ങൾ സന്നദ്ധനാണ് ഇത് പരിശീലിക്കുക എന്ന് പറഞ്ഞാൽ ഇത് പരിശീലിക്കാൻ. വെറുതെ പ്രായമോ അല്ലെങ്കിൽ യോഗ്യത, വേറെ വിദ്യാഭ്യാസ യോഗ്യത ഒന്നും വേണ്ട, സന്നദ്ധതയാണ് വേണ്ടത്. എന്താണ് സന്നദ്ധത എന്ന് പറഞ്ഞാൽ? എന്താണ് സന്നദ്ധത എന്ന് പറഞ്ഞാൽ? സന്നദ്ധത എന്ന് പറഞ്ഞാൽ ആനന്ദത്തോടെ ഈ പ്രക്രിയ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അതല്ലേ തോന്നുന്നു? അതല്ലേ സന്നദ്ധത? സന്നദ്ധത ഇല്ലാത്ത ആളുടെ സ്വഭാവം എന്താ? ഞാൻ സന്നദ്ധനല്ല. അപ്പം തന്നെ മുഖഭാവം എന്താണ്? ഇറിറ്റേഷനാണ്, ദേഷ്യമാണ് അല്ലേ? അപ്പം സന്നദ്ധത എന്ന് പറഞ്ഞാൽ ആനന്ദത്തോടെ ഈ പരിണാമ പ്രക്രിയയിൽ ജീവിതത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമായിട്ടുള്ള പരിപൂർണതയിലേക്ക് പോകുന്ന ഈ പ്രക്രിയ ആനന്ദത്തോടെ അതിൽ പങ്കെടുക്കാൻ ഞാൻ തയ്യാറാണെന്നാണ് സന്നദ്ധത എന്ന് പറഞ്ഞത്. ഇപ്പം സന്നദ്ധതയ്ക്ക് ഒരു വളരെ ആഴത്തിലുള്ള അർത്ഥവ്യാപ്തി ഉണ്ട്. ഇതാണ് ഇത് ഈ കാര്യങ്ങളാണ് എന്തുകൊണ്ട് ആനന്ദം നമ്മുടെ ഉള്ളിൽ നമ്മൾ നിലനിർത്തേണ്ടത് അനിവാര്യമാണ് ആണ്. ഇതാണ് ധനം ആദ്യത്തെ പ്രഭാഷണത്തിൻ്റെ ആകത്തുക. അപ്പം അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എല്ലാ സാഹചര്യത്തിലും ബോധപൂർവം നമ്മുടെ ഹൃദയത്തിൽ ആനന്ദം നമ്മൾ നിലനിർത്തണം. ഭൗതിക ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാവുക. പലതരത്തിലുള്ള പ്രശ്ന സങ്കീർണ്ണ നേരിടുമ്പോൾ നമ്മൾ കടന്നുപോകും. പക്ഷേ ഈ മഹത്തായ ലക്ഷ്യത്തിലേക്കാണ് ഈ സാധനാ പദ്ധതി എന്നെ നയിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് പ്രചോദനം. അതെങ്ങനെ ചെയ്യണം? ബോധപൂർവം ചെയ്യണം. അപ്പോൾ ഈ മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുമ്പോൾ തന്നെ നമ്മൾ അപ്പം ആലോചിക്കണം, നമ്മുടെ ഏത് മാനസികാവസ്ഥയിലാണ് ഞാനിത് ഇരിക്കുന്നത്? ആനന്ദത്തോടു കൂടിയാണ് ഇരിക്കുന്നത്, ചെക്ക് ചെയ്യണമെന്നുണ്ട്. രാവിലെ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് മെഡിറ്റേറ്റ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്, അതോ ആനന്ദത്തോടെ എൻ്റെ ഹൃദയത്തിലുള്ള എൻ്റെ ഹൃദയേശ്വരനെ ഇത് ലയാവസ്ഥ പ്രാപിക്കാൻ വേണ്ടി എന്തുമാത്രം സന്തോഷത്തിലാണോ ഞാൻ പോകുന്നത്, അങ്ങനെയാണ് കൊണ്ടത്. ഒരു സെക്കൻഡ് കൊണ്ട് നമ്മുടെ ആന്തരികത അപ്പം തന്നെ മാറും. ഇത് വളരെ പ്രധാനമാണ്. ആനന്ദം ഇല്ലാതെയാകുമ്പോൾ നമുക്ക് നമ്മൾ തന്നെ നമ്മളെ ശിക്ഷിക്കുക ചെയ്യുന്നത്. ഇത് ബോധത്തോടെ ചെയ്യണം എന്നാണ് ആദ്യത്തെ മെസ്സേജിൻ്റെ ആകത്തുക. ഈ രണ്ടാമത്തെ മെസ്സേജിലേക്ക് വന്നാൽ ഈ ആധ്യാത്മിക പരിശീലന പദ്ധതി, അത് ഹാർട്ട്ഫുൾനെസ്, അതിൻ്റെ ശാസ്ത്രീയ വശം എന്താണെന്ന് പറയാത്ത. അതായത് ഇപ്പം നമ്മൾ
ഇതെങ്ങനെയാണ് നമ്മൾ ഈ പ്രാവർത്തികമാക്കണത്? ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഘടന പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരീരമുണ്ട്, മനസ്സുണ്ട്, ആത്മാവുണ്ട്. മൂന്ന് ശരീരങ്ങളായിട്ട് അതിനെ പറയണം: സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം, ആത്മാവ് നമ്മൾ പറയുന്നത്. അതായത് മാനസിക ശരീരമുണ്ട്, ഭൗതിക ശരീരമുണ്ട്, പിന്നെ ഒരു ആത്മീയ ശരീരമാണ്. അപ്പോൾ ഈ മൂന്നെണ്ണത്തിൻ്റെ ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള ക്ഷേമമാണ്, മൂന്നിൻ്റെ ഒരുപോലെ ക്ഷേമമാണ് ആർട്ടിഫുൾനെസ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ പരിപൂർണമായിട്ടുള്ള ക്ഷേമമാണ് ആർട്ടിഫുൾനെസ് പരിശീലന പദ്ധതി ലക്ഷ്യമാക്കുന്നത്. അതിനാണ് ഈ പതഞ്ജലി മഹർഷി അഷ്ടാംഗ യോഗ എന്നുള്ള 8 സ്റ്റെപ്പുള്ള ഈ സാധന പദ്ധതി അദ്ദേഹം ഡിസൈൻ ചെയ്തത്. സമ്പൂർണമായിട്ടുള്ള മനുഷ്യൻ്റെ ക്ഷേമം, സമ്പൂർണമായിട്ടുള്ള മാനസികവും ശാരീരികവും ആത്മീയവുമായിട്ടുള്ള ക്ഷേമം, അത് പരസ്പരം എത്രമാത്രം സംയോജിപ്പിച്ച് ആ ജീവിതത്തിൻ്റെ പരിപൂർണ ലക്ഷ്യം നേടിയെടുക്കാം എന്നുള്ളതാണ് ഈ അഷ്ടാംഗയോഗ പദ്ധതി ഡിസൈൻ ചെയ്തിട്ടുള്ള എൻ്റെ ഉദ്ദേശം. സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾക്ക് അറിയാലോ: യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഇതാണ് 8 സ്റ്റെപ്പുകൾ. നമ്മുടെ പുസ്തകങ്ങളിലൊക്കെ അത് വിശദമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഓരോ സ്റ്റെപ്പും എന്ന് ഉദ്ദേശിച്ചു. ആദ്യത്തെ 2 സ്റ്റെപ്പുകൾ തന്നെ യമനിയമങ്ങൾ എന്നറിയപ്പെടുന്നു, അതായത് ധാർമ്മിക മൂല്യം. എന്നിട്ട് സമാധി എന്ന് പറയുന്ന ബാലൻസ് അവസ്ഥയിലേക്ക് കൊണ്ടുപോകും, അതിൻ്റെ ഇടയ്ക്കുള്ള മറ്റ് സ്റ്റെപ്പുകൾ. ഇതേ കാര്യങ്ങൾ തന്നെ നമ്മൾ 5 കോശങ്ങളായിട്ട് പറയും. നമ്മുടെ മനുഷ്യരുടെ ഘടന, അതായത് നമ്മുടെ ശരീരം, അതിനെ അന്നമയ കോശം എന്ന് പറയും. പിന്നെ ബ്രീത്ത്, അതിനെ പ്രാണമയ കോശം. പിന്നെ മനോമയ കോശം, മനസ്സ്. പിന്നെ വിജ്ഞാനമയ കോശം, ബുദ്ധി. പിന്നെ ആനന്ദമയ കോശം, ആനന്ദമയ കോശമാണ് ആത്മാവ്. ഇത് ഒന്നിൻ്റെ ഉള്ളിൽ ഒന്നായിട്ട് ഇങ്ങനെ 5 ലെയറായിട്ടുള്ള ഒരു ഡോൾ, പണ്ടത് ഈ റഷ്യൻ ഡോൾസൊക്കെ കാണും, ഒരു ഡോള് ഇങ്ങനെ കാണാം. ആ ഡോള് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വേറെ ഡോൾ, ഒരു ചെറിയ പാവ. ആ പാവയെ തുറന്നാൽ അതിൻ്റെ ഉള്ളിൽ വേറെ പാവ. അങ്ങനെ ഇതതുപോലെയാണ്. ഏറ്റവും പുറത്ത് അന്നമയ കോശം, അതിൻ്റെ ഉള്ളിൽ പ്രാണമയ കോശം, അതിൻ്റെ ഉള്ളിൽ മനോമയ കോശം, അതിൻ്റെ ഉള്ളിൽ വിജ്ഞാനമയ കോശം, ഏറ്റവും ഉള്ളിൽ ആനന്ദമയ കോശം, അല്ലെങ്കിൽ ആത്മാവ്. അപ്പോൾ ആത്മാവിൻ്റെ പേര് തന്നെ എന്താണ്? ആനന്ദമയ കോശം. അപ്പോൾ ആത്മാവിനെ നമ്മൾ ടച്ച് ചെയ്താൽ അപ്പം തന്നെ നമുക്ക് അനുഭവിക്കേണ്ടത് എന്താണ്? ആനന്ദമാണ്. ഇതുപോലെ നമുക്ക് ആനന്ദത്തോടെ പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് രണ്ടും പരസ്പരം കണക്റ്റഡാണ്. അതായത് ഈ 5 പഞ്ചകോശങ്ങളുടെ ക്ഷേമം, നേരത്തെ നമ്മൾ ശരീരം, മനസ്സും, ആത്മാവ് എന്നുള്ള 3 എണ്ണമായിട്ട് പറഞ്ഞു, അത് തന്നെ 5 എണ്ണമായിട്ട് പറഞ്ഞു, 5 കോശങ്ങളായിട്ട്. അപ്പോൾ വീണ്ടും അതിനെ വിശദീകരിക്കുകയാണ്. അപ്പോൾ ഈ അഷ്ടാംഗയോഗ പദ്ധതി ഈ 5 കോശങ്ങളുടെ മേലെ അതിൻ്റെ എല്ലാത്തിൻ്റെയും ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഉദാഹരണത്തിന് ആസനം, പ്രാണായാമം, അത് ഏത് കോശത്തിൻ്റെ മേലെയാണ് വർക്ക് ചെയ്യാൻ സാധ്യതയുള്ളത്? പ്രാണമയ കോശം. അതുപോലെ തന്നെ ശരീരം ഏതാ? അന്നമയ കോശം. അപ്പോൾ ആസനം, പ്രാണായാമം എന്ന് പറയുന്നത് അന്നമയ കോശത്തിനെയും പ്രാണമയ കോശത്തിനെയും ക്ഷേമമാണ്. അതിനെ രണ്ടിനെയും ശുദ്ധീകരിച്ച് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ 2. അപ്പോൾ ആസനം, പ്രാണായാമം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒരു ഘടകങ്ങൾ പോലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല എന്നർത്ഥം. അപ്പോൾ ആസനം, പ്രാണായാമം എന്ന് പറയുന്ന 2 സ്റ്റെപ്പുകൾ അന്നമയ കോശത്തിൻ്റെ മേലെയും പ്രാണമയ കോശത്തിൻ്റെ മേലെയും വർക്ക് ചെയ്തിട്ട് അതിനെ ശുദ്ധീകരിച്ച് ക്രമീകരിക്കും. അപ്പോൾ അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള എഫക്റ്റ് പുറത്തേക്ക് വരുന്നത്. പിന്നെ യമം, നിയമം, അത് 2 ധാർമ്മിക മൂല്യങ്ങൾ. അതുപോലെ പ്രത്യാഹാരം. പ്രത്യാഹാരം എന്ന് പറയുന്ന ഇന്ദ്രിയങ്ങളെ നമ്മളുള്ളിലേക്ക് വലിക്കുന്ന സ്റ്റേജ്. നമ്മൾ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് പോയി എല്ലാ ഇന്ദ്രിയങ്ങളും ഉള്ളിലേക്ക് എടുത്തു, അതിനെയാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്. അപ്പോൾ യമം, നിയമം, ആസനം, പ്രാണായാമം കഴിഞ്ഞിട്ടാണ് പ്രത്യാഹാരം വരുന്നത്.
ഈ ആദ്യത്തെ നാല് സ്റ്റെപ്പുകളുടെ പരിസമാപ്തിയായിട്ട് പ്രത്യാഹാരം എന്ന് പറയുന്ന സിദ്ധി നമ്മളുടെ ഉള്ളിൽ വരുന്നതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ യമും നിയമവും പ്രത്യാഹാരവും ഏത് കോശത്തിന് മേലെയോ വർക്ക് ചെയ്യണത്? പഞ്ചകോശങ്ങൾ പറഞ്ഞത് ധാർമ്മിക മൂല്യങ്ങളും പ്രത്യാഹാരവും എവിടെ വർക്ക് ചെയ്യാ? മനോമയ കോശത്തിൻ്റെ മേലെയും വിജ്ഞാനമായ കോശവും അല്ലേ. മനസ്സും ബുദ്ധിയല്ലേ അവിടെ. ധാർമ്മിക മൂല്യങ്ങളും ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് വലിക്കുക എന്ന് പറഞ്ഞാൽ മനോമയ കോശവും വിജ്ഞാനമയ കോശവും ശുദ്ധീകരിച്ച് ക്രമീകരിക്കപ്പെടും. അപ്പോൾ മനോമയ കോശത്തിൻ്റെ ബെസ്റ്റ് ഇഫക്റ്റ് പുറത്തേക്ക് വരും. വിജ്ഞാനമയ കോശത്തിൻ്റെ ബെസ്റ്റ് ഇഫക്റ്റായിട്ടുള്ള വിവേകം നമ്മൾ പുറത്തേക്ക് വരും. അതിനെന്താ ചെയ്യേണ്ടത്? യമവും നിയമവും പ്രത്യാഹാരം. പ്രത്യാഹാരം എങ്ങനെ വരിക? ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് വലിക്കുകയാണ്. ധ്യാനത്തിലാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കോശങ്ങളും അഷ്ടാംഗ യോഗയുടെ ഈ മൂന്ന് ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നത്. ഇനി എന്താ ബാക്കിയുള്ളതിൽ? ധാരണാധ്യാനം സമാധി. ധാരണാധ്യാനം സമാധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് കോശത്തിൻ്റെ വലിയ വക്കിയുണ്ടാവുക? ഇനി ഏത് കോശം ബാക്കിയുള്ളത്? ആനന്ദമയ കോശം, അതായത് ആത്മൻ, ആത്മാവിൻ്റെ മേൽ. അപ്പം ധാരണാധ്യാനം സമാധി ആനന്ദമയ കോശത്തിനെ ശുദ്ധീകരിച്ച് പരിപോഷിപ്പിക്കും. ഇതാണ് ഈ അഷ്ടാംഗ യോഗയുടെ 8 സ്റ്റെപ്പും പഞ്ചകോശങ്ങളും തമ്മിലുള്ള ബന്ധം. ഇനി ഹാർട്ട്ഫുൾനെസ്സോ? ഹാർട്ട്ഫുൾനെസ് ഇതിനെ എല്ലാത്തിനെയും കൂടി സിംപിളാക്കി. ആകെ മൂന്ന് പ്രാക്ടീസുകളുള്ളതിൽ മെഡിറ്റേഷൻ, ക്ലീനിങ്, പ്രാക്ടീസ്. അപ്പോൾ ഈ ആധുനിക മനുഷ്യന് ഗൃഹസ്ഥാശ്രമിക്ക് ഏറ്റവും സിംപിളായിട്ട് ഈ പരിശീലനത്തിലൂടെ ജീവിതത്തിൻ്റെ ഉന്നതമായ ലക്ഷ്യം, നേരത്തെ പറഞ്ഞ മോക്ഷപ്രാപ്തി, സാക്ഷാത്കാരം, ലയം ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് സിംപിളായിട്ട് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ് ഹാർട്ട്ഫുൾനെസ് പ്രാക്ടീസ്. പക്ഷേ ഈ ഹാർട്ട്ഫുൾനെസ് പരിശീലന പദ്ധതി കൊണ്ട് തന്നെ ഇതെല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഹാർട്ട്ഫുൾനെസ് പരിശീലനത്തിലെ മെഡിറ്റേഷനും ക്ലീനിങ്ങും പ്രേയറും കൊണ്ട് നമുക്ക് ജീവിതത്തിൻ്റെ എല്ലാ പരിസമാപ്തിയും നേടിയെടുക്കാമെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ആലോചിക്കും, പിന്നെ ഈ അഷ്ടാംഗ യോഗയും ഈ പഞ്ചകോശങ്ങളൊക്കെ എന്തിനാണ്? അപ്പോൾ അതെങ്ങനെയാന്ന് വെച്ചാൽ ഈ ഹാർട്ട്ഫുൾനെസ് പരിശീലന പദ്ധതി കൊണ്ട് മറ്റ് ഘടകങ്ങൾ ബോധപൂർവം നമ്മൾ പരിഷ്കരിക്കേണ്ടിയിരിക്കും. ഇത് ചെയ്യാൻ തുടങ്ങുമ്പോൾ ജീവിതത്തിൽ പ്രകടമായ മാറ്റങ്ങൾ ബോധപൂർവം നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. അത് പ്രത്യേകമായിട്ടൊരു പരിശീലന പദ്ധതി അല്ലാത്തതിന് ബോധപൂർവം നമുക്ക് കൊണ്ടുവരാം. നേരത്തെ ആനന്ദം ബോധപൂർവം കൊണ്ടുവരണം എന്ന് പറഞ്ഞ പോലെ ബോധപൂർവം നമുക്ക് ഇത് ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. അതെങ്ങനെയാ നോക്കട്ടെ. നമ്മൾ ഹാർട്ട്ഫുൾനെസ് പരിശീലിക്കുന്ന ആൾക്കാർ പലരും ചോദിക്കും, എന്ത് മാറ്റമാണ് നമ്മളിൽ നമ്മൾ കൊണ്ടുവരേണ്ടത്? അപ്പോൾ ഈ അഷ്ടാംഗ യോഗയുടെ മറ്റെല്ലാ സ്റ്റെപ്പുകളിലും ഉള്ള കാര്യങ്ങൾ എങ്ങനെ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരാം? എന്തൊക്കെയാ കൊണ്ടുവരിക? അതിന് നമ്മുടെ മാസ്റ്റേഴ്സ് പറയണ ആദ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ക്രമീകരണം. ഇപ്പം നമ്മൾ മെഡിറ്റേഷനും ക്ലീനിങ്ങും പ്രേയറും ഹാർട്ട്ഫുൾനെസ് പരിശീലന പദ്ധതി പ്രാക്ടീസ് ചെയ്യുന്ന ആളാണെങ്കിൽ ജീവിതത്തിൽ ആ ക്രമീകരണത്തിൻ്റെ എഫക്റ്റ് ബോധപൂർവം കൊണ്ടുവരും. അതിൽ ആദ്യത്തെ ഇഫക്റ്റ് കണ്ട് നമ്മൾ ഉറക്കത്തിലാണ്. ഉറക്കം എപ്പോഴാണ്? നേരത്തെ ഉറങ്ങാൻ നേരത്തെ എഴുന്നേൽക്കുക, ആവശ്യത്തിന് ഉറങ്ങാം, അത് ഡീപ്പായിട്ട് ഉറങ്ങുക. ഇത് പ്രകടമായൊരു മാറ്റം നമ്മൾ ബോധപൂർവം കൊണ്ടുവരേണ്ടതാണ്. ഈ പ്രാക്ടീസ് തന്നെ നമ്മളെ സഹായിക്കും. പക്ഷേ നമ്മൾ ബോധപൂർവം ആ ഏരിയയിലേക്ക് നമ്മുടെ മനസ്സ് അപ്ലൈ ചെയ്തില്ലെങ്കിൽ അത് മാറ്റേണ്ടതില്ല. അപ്പോൾ ഹാർട്ട്ഫുൾനെസ് പരിശീലന പദ്ധതി മാത്രം മതി നമുക്ക് പരിപൂർണത നേടാൻ. പക്ഷേ ബോധപൂർവം ജീവിതം പരിഷ്കരിക്കേണ്ടിയിരിക്കുന്നു എന്നാണ്. എന്തുകൊണ്ടാണ് നേരത്തെ ഉറങ്ങണം നേരത്തെ എഴുന്നേൽക്കണമെന്ന് പറയാൻ കാരണം? അതിന് ശാസ്ത്രീയതയുണ്ട്. സർവ ജീവജാലങ്ങൾ നോക്കിയിട്ടുണ്ട്. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ എഴുന്നേൽക്കും, സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഉറങ്ങും. ഇങ്ങനെ എല്ലാ ജീവജാലങ്ങളും. മനുഷ്യൻ മാത്രം ഇലക്ട്രിസിറ്റിയുടെ കണ്ടുപിടുത്തോടുകൂടി ഇതിനെ ആകെ തകിടം മറിച്ചു.
അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പല മാറ്റങ്ങൾ വരും, സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പല മാറ്റങ്ങൾ വരും, നമ്മളതൊന്നും അറിയുന്നില്ല. നമ്മൾ ആ മാറ്റങ്ങളെ അവഗണിച്ചുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഈ പ്രകൃതിയുടെ താളത്തിനെതിരായിട്ട് നമ്മൾ നിൽക്കുന്ന സമയത്ത് എന്താ, ഒഴുക്കിനെതിരെ നീന്തണ പോലെയാണ്, നമ്മൾ തളർന്നു പോകും. ഉദാഹരണത്തിന്, നമ്മുടെ ശരീരത്തിൽ ചന്ദ്രനാഡി സൂര്യനാഡി എന്ന് പറയുന്ന രണ്ട് നാഡികളുണ്ട്. പേര് കേട്ടാൽ തന്നെ അറിയാം, ചന്ദ്രനാഡി സൂര്യനാഡി, ഇട പിങ്കള അങ്ങനെ പറയാൻ. നമ്മളെ ശ്വാസഗതി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പകൽ സമയത്തും രാത്രി സമയത്തും നമ്മൾ ശ്വാസം ഉള്ളിലെടുക്കണമെന്നും പുറത്തേക്ക് വിടുന്നതിൻ്റെ തമ്മിലുള്ള താളം വ്യത്യാസം, ഇടത്തെ മൂക്കിലൂടെയും വലത്തെ മൂക്കിലൂടെയും നമ്മൾ ശ്വാസം എടുക്കുന്നതിൻ്റെ ഗതിയിൽ വ്യത്യാസം, നമ്മളൊന്നും ശ്രദ്ധിക്കാറില്ല എന്നാണ്. ഇപ്പോൾ പകൽ സമയം വലത്തെ മൂക്കിനെ നമ്മൾ സൂര്യനാഡി എന്ന് പറയാം, ഇടത്തെ മൂക്കിനെ നമ്മൾ ചന്ദ്രനാഡി. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ സൂര്യനാഡി ആക്റ്റീവ് ആകും, അതായത് വലത്തെ മൂക്ക് കൂടുതൽ ആക്റ്റീവ് ആകുന്നത്. അപ്പോൾ പകൽ സമയത്ത് നമ്മുടെ വലത് മൂക്കിലൂടെ കൂടുതൽ ശ്വാസം എടുക്കണ്ടാവും, ഇടത് മൂക്കിലൂടെ കുറച്ച് ശ്വാസം എടുക്കും, നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. രാത്രി ആയി കഴിഞ്ഞാൽ അപ്പോൾ എന്താ സംഭവിക്കുക, ചന്ദ്രനാഡി ആക്റ്റീവ് ആകും, അപ്പോൾ ഇടത്തെ മൂക്കിൽ കൂടെ നമ്മൾ കൂടുതൽ ശ്വാസം എടുക്കും, വലത്തെ മൂക്കിൽ കൂടെ ശ്വാസം കുറവടി. ഇതെന്തിനാത്, രണ്ട് മൂക്ക് കൂടെ ഒരുമിച്ച് ശ്വാസം എടുത്തൂടെ, ഇഷ്ടം പോലെ അതിനുള്ള എനിക്ക് സ്വാതന്ത്ര്യമില്ലേ, ജനാധിപത്യ രാജ്യത്തിൽ അതിനുള്ള സ്വാതന്ത്ര്യമില്ലേ എന്ന് ചോദിക്കണം. അപ്പോൾ സൂര്യനാഡി ആക്റ്റീവ് ആവുന്ന സമയത്ത് നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സൂര്യൻ ഉദിച്ചു നമുക്ക് കർമ്മങ്ങൾ ചെയ്യാനുണ്ട് ഇല്ലേ, നമുക്ക് ഓരോരുത്തരും ഓരോ പണികളുണ്ട്, നമുക്ക് ആക്ടിവിറ്റീസ് കർമ്മം. അപ്പം അതിനാണ് റൈറ്റ് മൂക്ക് വലത്തെ മൂക്ക് ആക്റ്റീവ് ആവുന്നത്, സ്വാഭാവികമായിട്ട് നടക്കും, നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യണം. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഉറങ്ങാൻ പാടില്ല എന്നർത്ഥം. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഉറങ്ങുന്ന സമയത്ത് ആക്റ്റീവ് ആവേണ്ടത് ചന്ദ്രനാഡിയാണ് അല്ലേ. രാത്രി ആയി കഴിഞ്ഞാൽ റെസ്റ്റ് കിട്ടാനും ഉറങ്ങാനും വേണ്ടിയിട്ട് സൂര്യനാഡി ആക്ടിവിറ്റി കുറച്ച്, ചന്ദ്രനാഡി കൂടുതൽ ആക്റ്റീവ് ആകുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബോഡിയിൽ വരും. പക്ഷെ നമ്മൾ ആക്ടിവിറ്റീസ് കുറയ്ക്കാൻ തയ്യാറില്ലെങ്കിലോ, സന്ധ്യയായി, സൂര്യനാഡിയുടെ ആക്ടിവിറ്റി കുറച്ച്, ചന്ദ്രനാഡിയുടെ ആക്ടിവിറ്റി സ്വാഭാവികമായിട്ട് കൂടി. പക്ഷെ ഞാൻ സൂര്യനാഡി ആക്റ്റീവ് ആക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണെങ്കിലോ, പ്രകൃതിയുടെ താളത്തിന് നേരെ ഓപ്പോസിറ്റായിട്ട്, ഇപ്പോൾ പ്രകൃതിയുടെ ഒഴുക്കിനെതിരായിട്ട് നീങ്ങുന്ന സമയത്ത് നമ്മൾ തളർന്നു പോകും, നമ്മുടെ സിസ്റ്റം ശരിക്ക് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഈ ഒരൊറ്റ കാര്യം, നേരത്തെ ഉറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക, ആവശ്യത്തിന് നല്ല ഡീപ്പായിട്ട് ഉറങ്ങുക എന്നുള്ള ഈ ഒരൊറ്റ ക്വാളിറ്റി കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ആധ്യാത്മിക ഗുണമാണ് അത്. ഇപ്പോൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്നതാണ് ആദ്യം കറക്റ്റ് ചെയ്യേണ്ടത്. അതാണ് ഇത് നമ്മൾ ബോധപൂർവം ചെയ്യുന്നു. ഇത് ബോധപൂർവം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, ആധ്യാത്മിക പുരോഗതിക്ക് അനിവാര്യം. അതായത് നല്ല ഡീപ്പായിട്ട് ഉറങ്ങിയാലേ രാവിലെ മെഡിറ്റേഷൻ തന്നെ ഡീപ്പായിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് സന്ധ്യ ആവുന്നതോടുകൂടി നമ്മൾ ക്ലീനിങ് ചെയ്ത് ഉറങ്ങാൻ പറയുന്നു, പ്രാർത്ഥന ചെയ്ത് അങ്ങനെ ഉറങ്ങും. ഇത് പ്രകൃതിയുടെ താളം എടുക്കാൻ വേണ്ടി. സൂര്യൻ ഉദിക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ ശരീരത്തിൽ ചില എൻസൈംസ് ഉണ്ടാവും. നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞ് പറയണത് നമ്മുടെ ശരീരത്തിൽ സീറോട്ടോണിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഉത്തേജിക്കപ്പെടുന്നു, ഹാപ്പി എൻസൈമാണ്. അതെന്താ വെച്ചാൽ നമുക്ക് ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റാക്കി വെച്ചിരിക്കുക. അപ്പോൾ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അത് ഉടനെ ശരീരത്തിൽ ഇത് വരും, അപ്പോൾ നമുക്ക് ആക്ടിവിറ്റീസ് സന്തോഷമായിട്ട് ചെയ്യാം. പക്ഷേ ആ സമയത്ത് നമ്മൾ ഉറങ്ങുകയാണെങ്കിലോ, ഈ സീറോട്ടോണിൻ നമുക്ക് ഉപയോഗമില്ല. ഇത് പകല് മുഴുവൻ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും ഇത് മെലോട്ടോണിൻ എന്ന് പറയുന്ന വേറൊരു എൻസൈമായിട്ട് കൺവേർട്ട് ആവും. ഈ മെലോട്ടോണിനാണ് നമ്മൾ ഉറക്കുന്ന സാധനം. ഇപ്പം ഈ സീറോട്ടോണിൻ മെലോട്ടോണിനായിട്ട് മടക്കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് ഉറങ്ങിക്കും. പക്ഷെ നമ്മൾ ഉറങ്ങാൻ തയ്യാറില്ലെങ്കിലോ, ശരീരത്തിൽ മെലോട്ടോണിൻ ലെവൽ ഹൈ ആണ്, ഉറക്കത്തിൻ്റെ സിഗ്നലാണ് തന്നിരിക്കുന്നത്, ഞാൻ ഉണർന്നിരിക്കുകയാണ്. അപ്പം നമ്മുടെ തലച്ചോറിനും നമ്മുടെ നെർവസ് സിസ്റ്റത്തിനും ഒക്കെ കൺഫ്യൂഷനാവും, എന്ത് മെസ്സേജാണ് വന്നുകൊണ്ടിരിക്കുന്നത്, ഞാൻ വർക്ക് ചെയ്യുന്നത് വേറൊരു രീതിയിൽ.
അപ്പോൾ ആകെ ആശയക്കുഴപ്പം ഈ കമ്പ്യൂട്ടറിലും കൂടെ. ഈ കൺഫ്യൂഷനാണ് നമ്മുടെ മാനസിക നില തെറ്റിക്കുന്ന ആൾക്കാർ ഇന്നത്തെ എല്ലാ അസുഖങ്ങൾക്കും. അതുകൊണ്ട് നോക്കിയുണ്ട് എല്ലാ സൈക്കാട്രിസ്റ്റുകൾ എഴുതുന്ന മരുന്നുകൾ എന്തിനുള്ളതാ? ഉറങ്ങാൻ അല്ലേ? എല്ലാം ഉറങ്ങാനുള്ള മരുന്നുകൾ എഴുതുന്നത്. സ്വാഭാവികമായിട്ട് സീറോട്ടോണിനും മെലോട്ടോണിനും ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഉറങ്ങും നമ്മൾ, പക്ഷെ നമ്മൾ സമ്മതിക്കില്ല. അപ്പോൾ ഒരു ഹാർട്ട് ഫുൾനെസ് സീരിയസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആൾ അയാളുടെ ഉറക്കം കറക്റ്റ് ചെയ്യുമെന്ന് ഒരു ലാസ്റ്റ് നേരത്തെ ഉറങ്ങുക. അതിന് ഏറ്റവും വലിയ തടസ്സം സൃഷ്ടിക്കുന്ന സാധനമാണത്. ആ നേരത്തെ അടിച്ചില്ലേ ഒരു സാധനം? മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് മൊബൈൽ ഫോൺ അടിക്കുക എന്ന് പറഞ്ഞാൽ, ആ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോൺ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇപ്പോൾ മെഡിറ്റേഷനാണ് ഞാൻ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ഇനി അടുത്ത ഒരു മണിക്കൂർ സത്സംഗത്തിൽ ഇരിക്കാൻ പോവാണ്. അപ്പോൾ ആ സത്സംഗത്തിന് എന്താണ് പ്രിപ്പറേഷൻ നമ്മൾ ആലോചിക്കേണ്ടത്? ഞാൻ അരങ്ങാളുടെ കണ്ണടച്ചിരിക്കാൻ പോവാണ്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പായിട്ട് എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ, ഇപ്പം മൊബൈലാണെങ്കിൽ അത് ഓഫ് ചെയ്യുക, എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കണ്ടേ? അപ്പോൾ നമ്മൾ എന്ത് ബോധത്തിലാണ് മെഡിറ്റേറ്റ് ചെയ്യുന്നത്? ആലോചിച്ചു. ഒന്നിനും ഒരു തയ്യാറെടുപ്പ് എടുക്കുന്നില്ലല്ലോ നമ്മൾ. ഒരു ജീവിതം ഓട്ടോമാറ്റിക്കായിട്ട് മനോഹരമാണെന്ന് പറഞ്ഞിങ്ങനെ നടക്കുകയാണ്. ഇതെല്ലാം ബോധപൂർവം കറക്റ്റ് ചെയ്യുന്നതാണ്. ഇതൊന്നും നമ്മുടെ വിധിയല്ല, നമ്മളുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഒരു മൊബൈൽ ഫോൺ ഒരു ഇതിലടിച്ചു എന്ന് വെച്ചാൽ എന്തായാലും അർത്ഥം, മൊബൈൽ ഫോൺ അടിച്ചതിലെ മിസ്റ്റേക്കല്ല അത്. ഈ വന്നിരിക്കുന്ന ആൾ യാതൊരു ബോധമില്ലാണ്ടാണ് ഇപ്പോഴും മെഡിറ്റേഷനും ക്ലീനിങ്ങും പ്രയറൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പം നമുക്ക് സഹതാപം തോന്നുന്നത് എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരോട് ദേഷ്യം എന്നല്ല തോന്നുന്നു. അപ്പം ശ്രദ്ധിക്കുക, അത് നമ്മളൊരു മെഡിറ്റേറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ എന്തൊക്കെ തയ്യാറെടുപ്പ് എടുക്കണം, ആ തയ്യാറെടുപ്പ് എടുത്തിട്ട് വേണം നമ്മളതിലിരിക്കാമെന്ന്. അപ്പോൾ ഉറക്കം ഇത് ബോധപൂർവം കറക്റ്റ് ചെയ്യണമാണ് കേട്ടോ. തന്നെ മെഡിറ്റേറ്റ് ചെയ്യുന്നു, ഞാൻ മെഡിറ്റേഷൻ ചെയ്യേണ്ട പ്രിയ ചെയ്യുന്നുണ്ട്, തന്നെ ഉറക്കം കറക്റ്റ് ഇല്ല. നമ്മൾ ബോധപൂർവം കറക്റ്റ് ചെയ്യും. ബോധപൂർവം കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ വളരെ പെട്ടെന്ന് ഈ പ്രാക്ടീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇതിനെ. കാരണം പ്രാക്ടീസ് എങ്ങനെയാണ്? സൂര്യൻ ഉദിക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ ധ്യാനം കംപ്ലീറ്റ് ചെയ്യുക, സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി ക്ലീനിങ് കംപ്ലീറ്റ് ചെയ്യുക, അപ്പം തന്നെ ഒരു സൈക്കിൾ ഫോം ചെയ്യും. അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് ഉറങ്ങാറുണ്ട്. കഴിയുള്ളൂ പ്രാക്ടീസ്. അപ്പോൾ ഒന്ന് ഉറക്കും. മറ്റൊന്ന് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്, അതും ബോധപൂർവം കറക്റ്റ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒന്ന് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്, വെജിറ്റേറിയൻ ഭക്ഷണമാണ് മനുഷ്യന് നല്ലത്. മനുഷ്യൻ്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, വെജിറ്റേറിയനു വേണ്ടിയിട്ടാണ് അവരെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നോൺ വെജിറ്റേറിയൻ ജീവികളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ ദഹന വ്യവസ്ഥയല്ല വെജിറ്റേറിയൻ ജീവികൾക്കുണ്ടത്. അപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പരീക്ഷണം നടത്തി വയ്ക്കുമ്പോൾ വെജിറ്റേറിയൻ ആയിട്ടുള്ള ജീവികളുടെ ശരീരഘടനയാണ് മനുഷ്യന് കൊടുത്തിട്ടുള്ളത്. പക്ഷേ മനുഷ്യൻ രണ്ടും മിക്സ് ചെയ്യും, എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ പ്രകൃതിയുടെ താളം നമ്മൾ തെറ്റിക്കും. ഇനി അപ്പോൾ വെജിറ്റേറിയൻ ഭക്ഷണമാണ് നമുക്ക് അഭികാമ്യം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് മാത്രം പോരാ, അത് ഏത് മാനസികാവസ്ഥയിൽ ഭക്ഷണം കഴിക്കണം എന്നുള്ള വളരെ പ്രശ്നമാണ്. ഉദാഹരണത്തിന് നമ്മൾ ദേഷ്യം വന്നിരിക്കുക, ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? പറ്റുമോ? നമുക്ക് ദേഷ്യം, ഇറിറ്റേഷനും നീരസവും, നീരസം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ രസം പോയി തന്നെ. അപ്പോൾ വന്നിരിക്കുന്ന സമയത്ത് നമുക്ക് ഭക്ഷണം തന്നാൽ നമുക്ക് കഴിക്കാൻ പറ്റുമോ? ഇല്ല. എന്താ കാണിക്കുന്നത്? ചിലപ്പോൾ കുട്ടികൾ കരയുന്ന സമയത്ത് അമ്മമാരില്ലേ വായിൽ, ആ സമയത്ത് കുട്ടി മാത്രമേ വായ തുറക്കുള്ളൂ. അപ്പം പിന്നെ അപ്പം തന്നെ ഇല്ലേ കൊടുക്കാതെ ചില അമ്മമാർ ഇപ്പോഴും വായ തുറന്നിരിക്കും, ഇപ്പം തന്നെ ഒരു അരക്കിലോ കൊടുക്കുക. അപ്പോൾ ആ ഏത് മാനസിക നിലയിലാണ് ഇത് അബ്സോർബ് ചെയ്യണമെന്നുള്ളത് ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ള മനോഭാവം വളരെ ഇതാണ്, പ്രധാനമാണ്. അതിനനുസരിച്ചുള്ള ദഹനരസങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുള്ളൂ ശരീരത്തിൽ. ഇതൊരു പൗലോ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ ഇത് തെളിയിച്ചിട്ടുണ്ട്, 8th class ബയോളജി ക്ലാസ്സിലൊക്കെ ഉണ്ട്. ഇതെങ്ങനെയാണ് അത് വർക്ക് ചെയ്യണമെന്നുള്ളത്? അദ്ദേഹത്തിൻ്റെ പരീക്ഷണം എന്താ വെച്ചാൽ, ഒരു പൂച്ചയ്ക്ക് അദ്ദേഹം ഭക്ഷണം കൊടുക്കുക. ആ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഈ പൂച്ചയുടെ വയറ്റിൽ എത്രമാത്രം ദഹനരസം വരുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ശാസ്ത്രീയ ഉപകരണങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇദ്ദേഹം പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുത്തു. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എത്ര
ഡൈജസ്റ്റീവ് എൻസൈം, ദഹനരസം അതിൻ്റെ വയറ്റിൻ്റെ സെക്രട്ടീവ് നടന്ന് കണ്ടുപിടിച്ചത് 5 ml ഉണ്ട് നേരെ. ഉദാഹരണത്തിന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു നായ അവിടെ കൊണ്ടുവരും, അപ്പോൾ എന്താണ്ടാവുക, നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് അറിയാമോ അല്ലേ. പൂച്ച എന്ന് പറഞ്ഞാൽ പൂച്ചയ്ക്ക് പേടി അല്ലേ, നായയുടെ സാന്നിധ്യത്തിൽ പൂച്ച പേടിച്ചോടും. ആ പേടിച്ചോടുന്ന സമയത്ത് ദഹം, ഈ ദഹനരസം എത്ര ഉണ്ട് വയറ്റിലെന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദഹം കണ്ട അത്ഭുതകരമായ സംഗതി എന്ന് വെച്ചാൽ, നേരത്തെ 5 ml ഡൈജസ്റ്റീവ് എൻസൈം വയറ്റിലുണ്ട്, ഈ ഭയപ്പെട്ട് ഈ ഓടുന്ന സമയത്ത് ദഹനരസം കംപ്ലീറ്റ് ആയിട്ട് നിന്നുപോയി, 0 ആയത്. എന്ന് മാത്രമല്ല 2 മണിക്കൂർ നേരത്തേക്ക് ഈ പൂച്ചയുടെ വയറ്റിൽ ദഹനരസം ഒന്നും തന്നെ ഇല്ല. 2 മണിക്കൂർ കഴിയുമ്പോഴാണ് വീണ്ടും അത് സെക്രട്ട് ചെയ്യുന്നത്. എൻ്റെ അർത്ഥം എന്താണ്? എന്നിട്ട് അദ്ദേഹം പറയുന്നത് മനുഷ്യനിതിന് പ്രകടമായ ഉദാഹരണമാണ് ഈ കാര്യത്തിൽ. നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യമില്ല അത്. അതായത് നമ്മൾ ഉത്കണ്ഠ, വേവലാതി, ദേഷ്യം ഇങ്ങനെയുള്ള മാനസിക വികാരങ്ങളിൽ ഉള്ള സമയത്ത് നമ്മുടെ വയറ്റിലുള്ള ദഹനരസം ഒന്നും ഉണ്ടാവില്ല. ആ ദഹനരസം 0 ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഭക്ഷണം ഇട്ട് കൊടുത്താൽ ഉണ്ടാവുക. എന്താ പറയുക സാറേ, ഇതെന്താ പറയല്ലോ ആയുർവേദത്തിൽ ദഹിക്കാത്ത അവസ്ഥ, ഇൻഡൈജഷൻ, അജീർണം, റൈറ്റ്, ജീർണിക്കാത്ത അവസ്ഥ അല്ലേ അജി. ഇത് എല്ലാവർക്കും അറിയണ കാര്യമാണ്. പക്ഷെ നമ്മൾ എന്ത് മാനസികാവസ്ഥയിലൊന്ന് ഭക്ഷണം കഴിക്കണം? നമ്മൾ റോഡിൽ നിന്ന് ഭക്ഷണം കഴിക്കും, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഭക്ഷണം കഴിക്കും, ബസ്സിൽ നിന്ന് കഴിക്കും, കാറിൽ നിന്ന് കഴിക്കും, അത് കഴിക്കും. എന്തായിരിക്കും ആ സമയത്ത് മാനസികാവസ്ഥ? അതുകൊണ്ടാണ് പണ്ട് നമ്മൾ എല്ലാവരും കൂടി വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഭക്ഷണം കഴിക്കണം. നോർത്ത് ഇന്ത്യയിൽ പറയും ഭജൻ അവർ ഭോജൻ ടുഗദർ. ഭജൻ എന്ന് പറഞ്ഞ മെഡിറ്റേഷനാണ്, ഭോജൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണം. ഭക്ഷണവും ധ്യാനം ഒരുമിച്ച് ആവണം. അതായത് നമ്മുടെ മുമ്പിൽ ഭക്ഷണം കൊണ്ടു വെച്ചു, 1 മിനിറ്റ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്തിട്ട് ആ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് പ്രസാദമായിട്ട് മാറി. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്താണ്ടാവണം, നമ്മുടെ ഹൃദയമായിട്ട് നമ്മൾ കണക്ട് ചെയ്തു. ഹൃദയമായിട്ട് കണക്ട് ചെയ്ത ഉടനെ ഉണ്ടാവണം എന്താ, ആനന്ദമാണ് അല്ലേ. ആത്മാവിനായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആനന്ദമയ കോശത്തിൻ്റെ എഫക്റ്റ് വരും ഉടനെ. ആനന്ദമയ കോശം എന്ന് പറഞ്ഞാൽ ആനന്ദമാണ്. അപ്പോൾ ആ ആനന്ദത്തിലിരിക്കുന്ന സമയത്ത് എല്ലാ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളും നോർമലായി. ആ സമയത്ത് ഭക്ഷണം കഴിച്ചാൽ അത് പ്രസാദമായിട്ട് മാറും. പ്രസാദം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സാധാരണ ഈശ്വരന് സമർപ്പിച്ചതിന് ശേഷം കഴിക്കുക എന്നല്ലേ എൻ്റെ അർത്ഥം, അതിൽ പ്രസാദം എന്നുള്ള എൻ്റെ അർത്ഥം. ഇത് അതുപോലെ നമ്മളെങ്ങനെ ഈശ്വരന് സമർപ്പിക്കുക, 1 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഭക്ഷണം കഴിച്ചാൽ മതി. ഇത് ബോധപൂർവം ചെയ്യേണ്ടതാണ്. അപ്പോൾ ആഹാരം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ കറക്റ്റ് ചെയ്യണം. എങ്ങനെയാണ്? വെജിറ്റേറിയൻ ഭക്ഷണം, അതോടൊപ്പം അത് പ്രാർത്ഥനയോടുകൂടി കിട്ടുന്ന എന്തായാലും കഴിക്കുക. അതിൻ്റെ ടേസ്റ്റോ ഒന്നും നമുക്ക് പ്രശ്നമല്ല. അല്ലെങ്കിൽ ഇതിൽ ടേസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ ഇതിൽ ഉപ്പ് കൂടി, ഇതിൽ പുളിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു നീരസത്തോടെ ഈ ഭക്ഷണത്തിന് എനിക്കിഷ്ടമില്ലാത്ത ഈ ഭക്ഷണം എന്ന് പറയാൻ തുടങ്ങുമ്പോൾ അദ്ദേഹത്തെ എന്താ സംഭവിക്കാം? നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുള്ള ഒരു വസ്തുത, ആ ഇഷ്ടമില്ല എന്നുള്ള വസ്തുത ഈ ഭക്ഷണത്തിനെ വിഷമാക്കി മാറ്റും. ഇത് ബോധപൂർവം നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട കാര്യം. ഇപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾ എന്നെ ഉറക്കം കറക്റ്റ് ചെയ്യേണ്ടതെന്ന് ആഹാരം കഴിക്കുന്ന രീതി കറക്റ്റ് ചെയ്യും. ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കില്ല കേട്ടോ, നമ്മൾ ബോധപൂർവം ചെയ്യണം. പിന്നൊന്ന് അദ്ദേഹം പറയണത്, ഇപ്പോൾ അഷ്ടാംഗയോഗയിൽ പറഞ്ഞിട്ട് ആസനം, പ്രാണായാമം, അതായത് എക്സസൈസ് വേണം ശരീരത്തിന്. എക്സസൈസ് എന്തിനാ? ശരീരം കർമ്മത്തിൽ നിന്ന് ചലനാത്മകമാണ് ഈ സംഗതി. ചലനത്തിലാണ് നമ്മുടെ ശരീരത്തിൻ്റെ നിലനിൽപ്പ്. ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ കയ്യിലൊരു ഫ്രാക്ചർ വന്നു നോക്കിയാൽ, നമ്മൾ പ്ലാസ്റ്റർ ഇട്ട് വെച്ചു, അതായത് പ്ലാസ്റ്റർ ഇട്ടിക്കഴിഞ്ഞാൽ കൈ നിർത്താൻ പറ്റുമോ? എത്രയോ ദിവസത്തെ പരിശീലനം വേണം. നമ്മൾ അങ്ങനെ തന്നെ വെച്ചിരുന്നെങ്കിലോ അത് അങ്ങനെ തന്നെ ആയി പോകും, നശിച്ചു പോകും. അതായത് ചലനത്തിലാണ് ജീവൻ, ജീവൻ്റെ ലക്ഷണമാണ് ചലനം. എന്താ അർത്ഥം? നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എക്സസൈസ് അനിവാര്യമാണെന്ന്.
അപ്പോൾ അതിനാണ് പതഞ്ജലി മഹർഷി ആസനവും പ്രാണായാമവും ഡിസൈൻ ചെയ്തിരുന്നത്. നമുക്ക് ആസനവും പ്രാണായാമവും ഒന്നും ചെയ്യാൻ പറ്റാത്ത ആളാണെങ്കിലോ, നമ്മുടെ ശാരീരിക സ്ഥിതിയും നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളും വാർദ്ധക്യമൊക്കെ കൊണ്ട് നമുക്ക് ആസനവും പ്രാണായാമം ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ നടക്കുക, അത് അനിവാര്യമാണ്. അപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾ ഒരു അരമണിക്കൂർ നടക്കണം. ലാലാജി മഹാരാജന് ഓരോ സിറ്റിംഗ് കഴിഞ്ഞാൽ അദ്ദേഹം കുറച്ച് ദൂരം നടക്കുന്നതാണ്. എൻ്റെ ഉദ്ദേശത്താണ്, ശരീരം ചലനാത്മകമാണ്, ചലനത്തിലാണ് അതിൻ്റെ നിലനിൽപ്പ്. ചലനം നിന്ന് കഴിഞ്ഞാൽ നിശ്ചലമായി, അത് നിശ്ചലാവസ്ഥ എന്ന് പറഞ്ഞാൽ മരിച്ച അവസ്ഥയാണ്. അപ്പോൾ ഈ ചലനാത്മകത എപ്പോഴും നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളത് അതാണ് ഈ ആസനം പ്രാണായാമം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ബ്രീത്ത് നോക്കിയാണ് ഒരു പ്രത്യേക രീതിയിൽ ഉള്ളിലേക്ക് വരണു, കുറച്ച് നേരം നിൽക്കണു, പുറത്തേക്ക് പോകണു, അതിനൊക്കെ ഒരു സൈക്കിളുണ്ട്. ചലനം, കുറച്ച് നേരം നിൽക്കണു, പിന്നെ ചലനം, അങ്ങനെ ചാക്രികമായിട്ട് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സ്കീം നോക്കിയിട്ട് അതിനനുസരിച്ചാണ് നമ്മുടെ ജീവിത രീതി നമ്മൾ ഡിസൈൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ജീവിതം മനോഹരമാകും. അപ്പോൾ എക്സസൈസ് ആവശ്യമാണ്, അല്ലെങ്കിൽ നടത്തും നമുക്ക് ആവശ്യം. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ? ഉറക്കം, ആഹാരം, എക്സസൈസ്. ഇതെങ്ങനെ കൊണ്ടുവരണം? മെഡിറ്റേഷൻ്റെ കൂടെ ബോധപൂർവം കൊണ്ടുവരണം. മെഡിറ്റേഷനും ക്ലീനിങ്ങും പ്രേയറും നമുക്ക് വളരെയധികം സഹായകമാകും ഇത് ചെയ്യാൻ. നിങ്ങളിത് ചെയ്യാൻ പുറപ്പെടുമ്പോഴേക്കും ഈ പ്രാക്ടീസിൻ്റെ സപ്പോർട്ടിൽ ഇത് ഈസി ആയിട്ട് ചെയ്യാം. പക്ഷേ ബോധപൂർവമായിരിക്കണം ശ്രമം. അപ്പോൾ അപ്പോൾ ഈ അഷ്ടാംഗ യോഗയുടെ എല്ലാ സ്റ്റെപ്പുകളും നമ്മുടെ ജീവിതത്തിൻ്റെ പരിപൂർണതയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രകടമാക്കും. ഇനി ഇതിനേക്കാളൊക്കെ പ്രധാനമായിട്ടുള്ള സംഗതിയാൾ പറയുന്നു എന്താണത്? ഇതൊക്കെ ശരിയാണ്, പക്ഷേ ഏത് മനോഭാവത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത് ആണ് ഏറ്റവും വലിയ കാര്യം. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ മനോഭാവം പറഞ്ഞു, എല്ലാത്തിലും മനോഭാവമുണ്ട്. ഉറക്കത്തിൽ എൻ്റെ പിന്നിൽ മനോഭാവമുണ്ട്, എക്സസൈസിൻ്റെ പിന്നിൽ മനോഭാവമുണ്ട്, ഭക്ഷണത്തിൻ്റെ പിന്നിലുണ്ട് മനോഭാവം. അപ്പോൾ എല്ലാത്തിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി നമ്മുടെ മനോഭാവമാണ്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആ മനോഭാവത്തിലെ മാറ്റത്തിലേക്ക് കടക്കുക. എന്തായിരിക്കണം നമ്മുടെ മനോഭാവം? അതിന് അദ്ദേഹം ഇതിൽ ഈ മെസ്സേജിൽ പറയുന്നത് അഷ്ടാവക്ര ഗീത, അതായത് അഷ്ടാവക്രനും ജനക മഹാരാജാവും തമ്മിലുള്ള സംവാദത്തിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു. അപ്പോൾ അഷ്ടാവക്ര എന്ന് പറഞ്ഞ മഹർഷിയാണ്, ജനക മഹാരാജാവ് രാജാവാണ്. നമുക്കറിയാം ജനക മഹാരാജാവിന് മാത്രമേ ചരിത്രത്തിൽ രാജഋഷി എന്നുള്ള പേരുള്ളൂ. രാജാവും ഋഷിയും തമ്മിലുള്ളൊരു ഒരു കോമ്പിനേഷനാണ് എന്ത്. അദ്ദേഹം ഈ മഹർഷിയോട് ചോദിക്കുകയാണ്, മോക്ഷപ്രാപ്തിക്കും ഉന്നതമായിട്ടുള്ള ആധ്യാത്മിക ജ്ഞാനം നേടുന്നതിനും മഹർഷി ഞാൻ എന്ത് ചെയ്യണം എന്നാണ് ചോദ്യം. ചോദിക്കുന്ന ആൾ രാജാവാണ്, ചോദിക്കുന്ന ആൾ മഹർഷിയാണ്. അപ്പം അതിന് മറുപടിയായിട്ട് അഷ്ടാവക്രൻ പറയുന്ന കാര്യങ്ങളാണ് മാസ്റ്ററോട് പറയുന്നത്. അതിൽ ഏറ്റവും ആദ്യം പറയുന്ന അദ്ദേഹം ഈ മോക്ഷപ്രാപ്തിക്കും ഉന്നതമായ ആധ്യാത്മിക ജ്ഞാനം നേടുന്നതിനും അനിവാര്യമായിട്ടുള്ള ഘടകങ്ങളിൽ ഏറ്റവും ആദ്യം പറയുന്ന അദ്ദേഹം വിഷയങ്ങളെ വിഷം പോലെ ത്യജിക്കുക. ആദ്യത്തെ ക്വാളിറ്റി പറയുന്നത് വിഷയം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഓരോ വിഷയങ്ങളിൽ ചെന്നുപെടുന്നു. കണ്ണ് കാഴ്ച, ചെവി കേൾക്കൽ, തൊക്ക് തൊടുക, നാവ് രുചിച്ചറിയുക, കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി ഇല്ലേ, പഞ്ചഭൂത നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ. പഞ്ചേന്ദ്രിയങ്ങൾ ഓരോ വിഷയങ്ങൾ ചെന്ന് ചേരുമ്പോഴാണ് നമ്മൾ അധപതനം തുടങ്ങുന്നതെന്നാണ്. പിന്നെ എന്തിനാ പഞ്ചേന്ദ്രിയങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത്? പഞ്ചേന്ദ്രിയങ്ങളെ ക്രമീകരിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് സന്തോഷത്തിനോ സന്താപത്തിനോ ഉള്ള ഉപാധിയല്ല. ഇപ്പം കാറിൻ്റെ ഹെഡ്ലൈറ്റ്, ബ്രേക്ക്, ക്ലച്ച് എന്നൊക്കെ പറയുന്ന പോലെ അത് കാറിന് എൻജോയ് ചെയ്യണോ? അല്ല, യാത്ര ചെയ്യുമ്പോൾ ഉപയോഗിക്കാറുള്ളത്. അതുപോലെയാണ് ഈ ഇന്ദ്രിയങ്ങൾ. അപ്പം അതിന് പറയുന്നത് നമ്മൾ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളോട് ബന്ധപ്പെടുന്ന സമയത്ത് നമ്മളുടെ മനസ്സിലുണ്ടാവണതാണ് ഇഷ്ടാനിഷ്ടം എന്ന്.
എന്ത് കണ്ടാലും അത് ഒന്നുകിൽ ഇഷ്ടം അല്ലെങ്കിൽ അനിഷ്ടം വരും. എന്ത് കേട്ടാലും നമുക്ക് ഇഷ്ടം അനിഷ്ടം, എന്ത് തൊട്ടാലും നമുക്ക് ഇഷ്ടമാണ് അല്ലെങ്കിൽ അനിഷ്ടം, എന്ത് വണപ്പിച്ചാലും ഇതെനിക്കിഷ്ടമല്ല അത് ഇഷ്ടമാണ്. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളോട് ബന്ധപ്പെടുന്ന സമയത്ത് നമുക്കുണ്ടാവുന്നതാണ് ഇഷ്ടാനിഷ്ടങ്ങൾ. ഇഷ്ടാനിഷ്ടങ്ങളുണ്ടായാൽ എന്താ ഉണ്ടാവുക? ഇഷ്ടമുള്ള സാധനങ്ങൾ നമ്മൾ നമ്മളേതാക്കണം, അനിഷ്ടമുള്ള സാധനങ്ങൾ നമ്മൾ ഉപേക്ഷിക്കും. അപ്പോൾ പരസ്പര വൈരുദ്ധ്യങ്ങളാണ് ഇഷ്ടാനിഷ്ടങ്ങൾ. ഇതിനെയാണ് ആഗ്രഹം എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് നമ്മുടെ അധപ്പതനം തുടങ്ങുന്നത്. അപ്പോൾ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളോട് ബന്ധപ്പെടുന്ന സമയത്ത് ഇഷ്ടാനിഷ്ടങ്ങൾ എന്ന് പറയുന്ന പരസ്പര വൈരുദ്ധ്യങ്ങൾ വരുന്നു. അതിനെയാണ് നമ്മൾ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഈ ആഗ്രഹങ്ങൾ വന്നാൽ എന്താ ഉണ്ടാവുക? ഉടൻ തന്നെ ആഗ്രഹം പൂർത്തീകരിക്കണം. പൂർത്തീകരിച്ചില്ലെങ്കിലോ നമ്മുടെ ശാന്തി നഷ്ടപ്പെട്ടു. ശാന്തി നഷ്ടപ്പെട്ടാൽ എന്താ ഉണ്ടാവുക? നമുക്ക് കുറേ നേരം ശാന്തി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും. ദേഷ്യം കുറേ നേരം നിലനിർന്നാൽ എന്താ ഉണ്ടാവുക? അത് ഭയമായിട്ട് മാറുന്നു. ഭയം കുറേ നേരം കണ്ടിന്യൂ ചെയ്താലോ? ഭയപ്പെട്ട ഒരാളെന്ന് പറഞ്ഞാൽ എന്താ? അയാൾ എന്താ ചെയ്യണമെന്ന് അറിയില്ല, ഒരു വ്യക്തതയില്ല ഒന്നിനും. അപ്പം ജീവിതത്തിൻ്റെ വ്യക്തത പോയി, ഒരു മായയിൽ കുടുങ്ങിയ പോലെയായത്. അപ്പം വ്യക്തതയില്ലാതെ മായയിൽ കുടുങ്ങിയ ഒരാൾക്ക് ആനന്ദം ഉണ്ടാവുമോ? അപ്പം ആനന്ദം നഷ്ടപ്പെടാൻ തുടക്കം എവിടെ നിന്നാണ്? ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളോട് ബന്ധപ്പെട്ടതാണ് കാര്യം. അപ്പോൾ ഉണ്ടായ ഇഷ്ടാനിഷ്ടങ്ങളാണ് ഈ ആഗ്രഹങ്ങളായിട്ട് ഇത് മുഴുവൻ ഉണ്ടായത്. ഇതാണ് നമ്മുടെ ആദ്യത്തെ 5 പോയിന്റുകളിൽ പറയുന്നത് അല്ലേ. സംതൃപ്തി, സമാധാനം, സ്നേഹം, ധൈര്യം, വ്യക്തത എന്നുള്ള ആദ്യത്തെ 5 പോയിന്റ് പറയലുണ്ട്. നമ്മൾ ഹൃദയമണ്ഡലം ആ കാര്യമാണ് ഈ അഷ്ടാവക്ര മഹർഷി പറയണം. വിഷയങ്ങളെ വിഷം പോലെ ത്യജിക്കണം എന്നുള്ള ഒരൊറ്റ കാര്യം പറയാം. ഹാർട്ട്ഫുൾനെസ് അത് പ്രാക്ടിക്കലായിട്ട് എങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത് ഈ പോയിന്റുകളിലൂടെയുള്ള യാത്രയിൽ. ഓരോ പോയിൻറ്റുകളിൽ നമ്മൾ വിശദമായിട്ട് പറയേണ്ടത് ഹാർട്ട്ഫുൾനെസ്സിൽ ഒരു പോയിൻറ്റിൻ്റെ പരസ്പര വൈരുദ്ധ്യങ്ങൾ എന്തൊക്കെയാണ്, ആ വൈരുദ്ധ്യങ്ങളെ എങ്ങനെ നമുക്ക് മറികടക്കാം മെഡിറ്റേഷൻ, ക്ലീനിങ്, പ്രേയറിലൂടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ശരിക്ക് വളരെയധികം ആലോചിച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ ഇതാണ് ആദ്യം പറയുന്നത്, വിഷയങ്ങളെ വിഷം പോലെ ത്യജിക്കുക എന്നത് പറയുന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ 4-5 കാര്യങ്ങൾ പറയുന്നുണ്ട്. അടുത്ത് പറയുന്നത് ക്ഷമയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ക്ഷമയുടെ ഗുണം എന്താണെന്നുണ്ട്. ക്ഷമ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ മനസ്സിൻ്റെ ഉദാര മനസ്സിതയാണ്. ഉദാര മനസ്കരായിട്ടുള്ള ആൾക്കാർക്ക് ക്ഷമിക്കാൻ പറ്റുള്ളൂ. ഉദാര മനസ്സിതി എന്ന് ഹാർട്ട്ഫുൾനെസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഈ 5 പോയിന്റുകളിൽ മറികടക്കുമ്പോണ്ടാവുന്ന അവസ്ഥ ആദ്യത്തെ 5 പോയിന്റ്. അപ്പോഴാണ് നമുക്ക് ഈ ഔദാര്യം അല്ലെങ്കിൽ ജനറോസിറ്റി ഉണ്ടാവുക. അപ്പോൾ അതാണ് ക്ഷമ എന്ന് പറയുന്നത്. അപ്പോൾ ക്ഷമ എന്ന് പറഞ്ഞാൽ ഓ ക്ഷമിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്, ശരിയാണ്. പക്ഷെ കുറച്ച് ആധ്യാത്മിക നില ഉയർന്ന ആൾക്കേ ചെയ്യാൻ പറ്റുള്ളൂ. ആധ്യാത്മിക നില ഉയരാൻ ഹാർട്ട്ഫുൾനെസ് പ്രാക്ടീസ് മതി. പക്ഷെ ബോധപൂർവമായിരിക്കണം പിന്നീടുള്ള ക്ഷമ അല്ലെങ്കിൽ സാഹചര്യങ്ങളോട് നമ്മൾ ഇടപെടുന്നത്. അതാണ് അടുത്ത ഗുണമായിട്ട് അദ്ദേഹം പറയുന്നത്, ക്ഷമ. അടുത്ത് പറഞ്ഞ ദയയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ദയ അത്യാവശ്യമാണ്. എന്ത് കാരണം പറയണത്? ദയ എന്ന് പറയുന്നത് ധർമ്മത്തിൻ്റെ ഉന്നതമായ മൂല്യമാണ്. അപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യം ശരിയാണോ? അപ്പോൾ നമുക്കൊരു ചോയ്സ് തരികയാണ്, നിങ്ങൾക്ക് ശരിയായ കാര്യം ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ദയയോടുകൂടി കാര്യം ചെയ്യാം. നമ്മുടെ ചോയ്സ് എന്തായിരിക്കുന്നതാണ്? ബീയിങ് റൈറ്റ് ആൻഡ് ബീയിങ് കൈൻഡ്, ഏത് ചോയ്സ് എടുക്കും? അപ്പോൾ ദയയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. എന്നാൽ അഷ്ടാവക്ര മഹർഷി ആ ഗുണം പറയും. അപ്പോൾ ദയം ഉദാര മനസ്സിതൊരു ലക്ഷണമാണ്. ഉദാര മനസ്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 5 പോയിന്റുകളുടെ ഡെവലപ്മെൻ്റെ കാഴ്ചയാണ്. അപ്പോൾ ക്ഷമ, ദയ. അടുത്ത ക്വാളിറ്റി അഷ്ടാവക്ര മഹർഷി പറയുന്നത് സന്തോഷം. സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ആനന്ദം, സംതൃപ്തി. സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന സന്തോഷമല്ല, അതായത് ആനന്ദമാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഉള്ളിലൊരു ജോയ്ഫുൾ നേച്ചർ, അതാണ് ആധ്യാത്മിക പുരോഗതിക്ക് അനിവാര്യമെന്നാണ് ഈ മഹർഷി പറയുന്നത്. അപ്പോൾ ക്ഷമ, ദയ, സന്തോഷം, പിന്നെ ആർജവം അടുത്ത ഗുണം പറയാം. ആർജവം എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥത, സിൻസിയറിറ്റി.
ഇന്ന് നമ്മൾ കാണാത്തൊരു സംഗതിയാണ് ആത്മാർത്ഥത. ആത്മാർത്ഥതയിൽ ഒരു ആത്മാപരമായ വാക്കുണ്ട് കേട്ടോ, അതായത് ആത്മാവിനോട് കണക്ട് ചെയ്യുമ്പോഴാണ് അത് ഉണ്ടാവുന്നത്. അപ്പോൾ ആ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ആത്മാർത്ഥത ഇല്ലാത്തതെന്നാണെങ്കിൽ വിചാരിക്കാം. അപ്പോൾ സിൻസിയറായിട്ട് ചെയ്യുക, അപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത് സിൻസിയറായിട്ടാണ് നമ്മൾ ഈ ആധ്യാത്മിക പരിശീലനം ചെയ്യുന്നത്. ജീവിതത്തിൽ പല കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് അത് ചെയ്യുന്നത്. അത് ആധ്യാത്മിക ക്വാളിറ്റിയാണ്. നമ്മുടെ ആന്തരിക നില അപ്പം തന്നെ മെച്ചപ്പെടും. പല സ്ഥലത്ത് പറയും, നമ്മൾ ഓഫീസിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സിൻസിയറായിട്ടാണ് ജോലി ചെയ്യണമെങ്കിൽ ആ ജോലി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്കുള്ളിൻ്റെ ഒരു സംതൃപ്തി ഫീൽ ആകുന്നു. അതൊരു ആധ്യാത്മികമായിട്ടുള്ള ക്വാളിറ്റിയാണ്. അത് സിൻസിയർ അല്ലെങ്കിലോ, ഞാൻ കണ്ടിട്ടുണ്ടോ ഗവൺമെൻറ് ഓഫീസിലൊക്കെ വർക്ക് ചെയ്ത് ഒരു സിൻസിയറിറ്റി ഇല്ലാണ്ട് 56 കൊല്ലം വർക്ക് ചെയ്ത് വന്നു തരുന്ന ആൾക്കാരുടെ മാനസിക നില നോക്കിയുണ്ടോ? ജീവിതത്തിൽ ആകെ ഒരു അസ്വസ്ഥതയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം വർഷങ്ങളോട് ആത്മാർത്ഥത ഇല്ലാതെ കാര്യങ്ങൾ ചെയ്തതിൻ്റെ ഫലമായിട്ടുണ്ടായ അവസ്ഥ. അപ്പോൾ ആത്മാർത്ഥത എന്ന് പറയുന്നത് ഒരു ആധ്യാത്മിക ക്വാളിറ്റി ആയിട്ടാണ് ഇവിടെ പറയുന്നത്. സിൻസിയർ ആവണം. അപ്പോൾ ഹാർട്ട്ഫുൾനെസ്സിൻ്റെ അഭ്യാസികൾ ശ്രദ്ധിക്കണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സിൻസിയറായിട്ട് ചെയ്യും. നമ്മൾ ചെയ്യാമെന്ന് പറയുക, ചെയ്യാതിരിക്കുക. മെഡിറ്റേറ്റ് ചെയ്യുന്ന കാര്യം തന്നെ സിൻസിയറായിട്ട് മെഡിറ്റേറ്റ് ചെയ്യും. മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ മെഡിറ്റേറ്റ് ചെയ്യുക, ആത്മാർത്ഥമായിട്ട് ഞാൻ മെഡിറ്റേറ്റ് ചെയ്യാൻ തോന്നും. ഒരു സിറ്റിങ്ങിന് പോകണമെന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് അതിൻ്റെ തയ്യാറെടുപ്പിലും പോകാം. ശരീരവും മനസ്സും ഹൃദയവും ഒക്കെ അതിൽ അർപ്പിച്ചുകൊണ്ട് അത് ചെയ്യാം. വളരെ പെട്ടെന്ന് ആധ്യാത്മിക നില മെച്ചപ്പെടും. ആ മെച്ചപ്പെട്ട ആധ്യാത്മിക നില ഉപയോഗിച്ചിട്ട് വളരെ ഫലപ്രദമായിട്ട് ജീവിതം നയിക്കാൻ പറ്റും. അപ്പം ആർജവം എന്ന് പറയുന്നത് വലിയ മഹത്തായ ക്വാളിറ്റിയാണ്. പിന്നെ പറയണ അവസാനത്തെ ക്വാളിറ്റിയാണ് സത്യം എന്ന് പറയുന്നത്. സത്യം എന്ന് പറഞ്ഞത് ആന്തരികമായ സത്യവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുക. നിരന്തര സ്മരണയാണ് അത്. ആന്തരികമായിട്ടുള്ള ആത്മസത്യവുമായിട്ട് എപ്പോഴും കണക്ട് ചെയ്യുന്നതിനാണ് സത്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 6 ക്വാളിറ്റീസാണ് അദ്ദേഹം ക്രിക്കറ്റിലെ സിക്സർമാരെ അടിക്കുന്നത്. അഷ്ടാവക്ര മഹർഷി: വിഷയങ്ങളെ വിഷം പോലെ ത്യജിക്കുക, ക്ഷമ, ദയ, ആർജവം, സന്തോഷം, സത്യം. ഈ ക്വാളിറ്റീസ് ബോധപൂർവം നമ്മുടെ മനോഭാവത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നുണ്ട്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്. അപ്പോൾ മനോഭാവമാണ് ജീവിതത്തിന് എല്ലാത്തിലും പ്രധാനമായിട്ടുള്ള സംഗതി. ബോധപൂർവം നമ്മളെ ജീവിതത്തിനെ കറക്റ്റ് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ മനോഭാവം മാറ്റുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇനി നമ്മൾ ഹാർട്ട്ഫുൾനെസ് പരിശീലന പദ്ധതി നമുക്ക് വളരെ ഉപയോഗപ്രദമാണെന്ന് നമുക്കറിയാം. ഹാർട്ട്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്താൽ മതി എല്ലാം നിങ്ങൾക്ക് ഉണ്ടായിക്കോളും എന്ന് പറയാം. പക്ഷേ നിങ്ങളുടെ മനോഭാവം മാറ്റാൻ നമ്മൾ തയ്യാറല്ല. നമ്മൾ നെഗറ്റീവായിട്ടുള്ള നമ്മുടെ ജീവിത രീതി മാറ്റാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. നെഗറ്റീവാണ് നമ്മുടെ മാനസിക നില. നമുക്ക് ആൾക്കാരോട് ദേഷ്യവും വൈരാഗ്യവും പ്രതികാരവും നീരസവും ഒക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഹാർട്ട്ഫുൾനെസ് പരിശീലന പദ്ധതി തന്നെ ഒരു വലിയ ശാപമായി മാറാമെന്നാണ് മാസ്റ്റർ അതിൻ്റെ അവസാന ഭാഗത്തിൽ പറയുന്നത്. ഇത് വളരെ പ്രധാനം. ഇത്ര എന്താ പറയുക, അടിവര ഇട്ടുകൊണ്ട് അത് മുമ്പ് പറഞ്ഞിട്ടില്ല. അതായത് നിങ്ങൾ നിങ്ങളുടെ മനോഭാവം മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഹാർട്ട്ഫുൾനെസ് പരിശീലന പദ്ധതി ഒരു ശാപമായി മാറാനുള്ള സാധ്യതയുണ്ട്. അതിന് അദ്ദേഹം പറയണത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുക, ബാബുജി മഹാരാജിൻ്റെ ഒരു കൊട്ടേഷൻ പറയുന്നുണ്ട്. ഒരു കള്ളനിലേക്ക് നമ്മൾ സംപ്രേഷണം ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അയാൾ പെരുങ്കള്ളനായി മാറുന്നു. എന്തുകൊണ്ടത്? എന്താണ് നമ്മുടെ ആന്തരിക നില, അതിനെ ശക്തമാക്കുകയാണ് ട്രാൻസ്മിഷൻ കൊണ്ട് സംഭവിക്കുന്നത്. അപ്പം ആന്തരിക നില ശുദ്ധീകരിച്ച് നമ്മുടെ മനോഭാവം കറക്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ശുദ്ധീകരിക്കപ്പെട്ട കറക്റ്റ് ചെയ്തിട്ടുള്ള മനോഭാവമാണ് ശക്തമാവുക. അപ്പോൾ ഇത്തരം മനോഭാവം നെഗറ്റീവ് ആറ്റിറ്റ്യൂഡും കൊണ്ടാണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നതിൻ്റെ. ജീവിതത്തിനോട് ചില ആൾക്കാരില്ല, നമ്മൾ ഇടപെട്ടാൽ തന്നെ എല്ലാ കാര്യങ്ങളും നെഗറ്റീവായിട്ടാണ് പറയും. എന്തെങ്കിലും ചോദിച്ചാൽ അതൊന്നും നടക്കില്ല സാർ, അപ്പോൾ തന്നെ പറയും. പാറ്റേൺ നോക്കിയാൽ അഭ്യാസികളുടെ ഇടയ്ക്കുണ്ട്, ചിലർ പോസിറ്റീവായിട്ടുള്ള പാറ്റേണുള്ള ആൾക്കാരുണ്ട്, നെഗറ്റീവായിട്ടുള്ള പാറ്റേണ്. നെഗറ്റീവായിട്ടുള്ള പാറ്റേണുള്ള ആൾക്കാർ ശ്രദ്ധിക്കുക, വാ ഡേഞ്ചറാണ് നിങ്ങളുടെ ജീവിതം.
നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന കൂടുതൽ അപകടം മെഡിറ്റേറ്റ് ചെയ്യാതിരിക്കുന്നത് നല്ലത്. എന്നാൽ ഞാനും ഡോക്ടറായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞു, നമ്മുടെ രണ്ടോ മൂന്നോ ഈ വൈകല്യങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ട് ബോധപൂർവം അതിനെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ മാസ്റ്റേഴ്സിൻ്റെ അനുഗ്രഹങ്ങൾ ഒഴുകിക്കൊണ്ടേയിരിക്കുക, കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. പക്ഷെ എന്തൊക്കെയാണ് നമ്മുടെ വീക്ക്നസ്സ് നമ്മൾ കണ്ടെത്തണം. മൂന്നാലെണ്ണം ഉണ്ടാവും. ആ വീക്ക്നെസ്സാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സമയം മുഴുവൻ നശിപ്പിക്കുന്നതും നമ്മുടെ ജീവിതത്തിനെ ഉപയോഗശൂന്യമാക്കി മാറ്റുന്നത്. ഹാർട്ട്ഫുൾനെസ് പരിശീലിക്കുന്ന ആൾക്ക് നമ്മൾ ഉള്ളിലേക്ക് നോക്കി ശീലമുള്ളതുകൊണ്ട് വളരെ വേഗം കണ്ടുപിടിക്കാം നമ്മുടെ വീക്ക്നസ് എന്തായി. നമ്മൾ വെറുതെ കണ്ണടച്ചിരുന്നിട്ട് എന്തൊക്കെയാണ് മാസ്റ്ററിൻ്റെ വീക്ക്നസ് ഒന്ന് ആലോചിച്ചു നോക്കൂ. 1, 2, 3, 4 ആയിട്ട് അപ്പം തന്നെ വരും അത്. അത് ഡയറിയിൽ എഴുതി വയ്ക്കുക. ഒന്നൊന്നായിട്ട് ബോധപൂർവ്വം കറക്റ്റ് ചെയ്യുക. അതിന് പ്രാക്ടീസ് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇതെല്ലാം ബോധപൂർവ്വമാണ് കേട്ടോ. വർഷങ്ങൾക്ക് ശേഷം ഒന്ന് ഡോക്ടറിനോട് ചോദിച്ചു, നമ്മൾ എന്തായാലും മാറാത്തു സർ, നമ്മുടെ ചില സ്വഭാവത്തിൻ്റെ പ്രത്യേകത വന്നത് വളരെ ആത്മാർത്ഥമായിട്ടാണ് അത് ആളെ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, സാറിനല്ല എല്ലാവർക്കും ഉണ്ടാ പ്രശ്നം. ഇതിന് പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ടും 10-20 കൊല്ലം ഞാൻ പ്രാക്ടീസ് ചെയ്തതല്ലേ, ഓട്ടോമാറ്റിക്കായിട്ടും മാറേണ്ടതായിരിക്കുന്നത്. ഇത് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന പോലത്തെ എന്താ പറയുക, പ്രൊമോഷൻ്റെ മാതിരി 20 കൊല്ലം 30 കൊല്ലം അങ്ങനത്തെ പ്രൊമോഷൻ ഇവിടെ ഇല്ല. ബോധപൂർവ്വം 1 കൊല്ലം 3 സിറ്റിങ് എടുത്ത ആൾ തന്നെ മാറാൻ വേണമെങ്കിൽ 30 കൊല്ലം പ്രാക്ടീസ് ചെയ്ത ആളും മാറിക്കൊള്ളണമെന്നില്ല. എന്തുകൊണ്ട്? അയാളുടെ മനോഭാവം ബോധപൂർവം പരിഷ്കരിക്കാൻ തയ്യാറല്ല. അതാണ് കാരണം. അപ്പോൾ അവിടെ നമ്മുടെ ജീവിതത്തിൻ്റെ രീതി, നമ്മുടെ പാറ്റേൺ, സ്വഭാവം, നെഗറ്റീവ് പോസിറ്റീവ് ഇതിലേക്കൊക്കെ നമ്മൾ ആ പ്രകാശം അടിച്ചു നോക്കേണ്ട അത്യാവശ്യമുണ്ട്. അപ്പോൾ മാസ്റ്റർ ആ കാര്യം അടിവരായിട്ട് പറയുന്നത്, അതായത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, മനോഭാവം, നെഗറ്റീവായിട്ടുള്ള മനോഭാവ രീതികൾ, വൈരാഗ്യം, നീരസം, ദേഷ്യം, അഹങ്കാരം ഇതൊന്നും മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഹാർട്ട്ഫുൾനെസ് വലിയ ശാപമായി മാറാൻ സാധ്യത. ഈ സംപ്രേഷണം വളരെ ശക്തമാണ്. അതുകൊണ്ടാണ് മറ്റു ചില ആധ്യാത്മിക പരിശീലന പദ്ധതിയിൽ ഇത്ര അപകടമല്ല, കാരണം എന്താ അതിനത്ര റിസൾട്ടും ഇല്ല. അതുകൊണ്ട് ട്രാൻസ്മിഷനുള്ളതുകൊണ്ടാണത്. ട്രാൻസ്മിഷൻ ഒരു ഹൃദയത്തിൽ നിന്ന് വേറെ ഹൃദയത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതിലെ ഏറ്റവും മഹത്തായ ഒരു സംഗതി നമ്മുടെ ഹാർട്ട്ഫുൾനെസ്സിൻ്റെ. അതുകൊണ്ടാണ് ഒരൊറ്റ സിറ്റിങ്ങിൽ തന്നെ നമുക്ക് ഈ നിർവിചാര സമാധി കിട്ടുന്നത്. പതഞ്ജലി മഹർഷിൻ്റെ വർഷങ്ങളോളം തപസ്സിന് ശേഷമാണ് നിർവിചാര സമാധി എനിക്ക് പോകേണ്ടത്. ആദ്യം സവിതർക്കം നിർവിതർക്കത്തിലാണ് തുടങ്ങുന്നത്. ഇതിലങ്ങനെയല്ല, ഫസ്റ്റ് സിറ്റിങ്ങിൽ തന്നെ നിർവിചാര സമാധി പോയിട്ട് ആനന്ദത്തിലും അല്ലെങ്കിൽ തന്നെ ഒരു സമാധി സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരുന്നത് നമുക്ക് പെട്ടെന്ന് അറിയുന്നുണ്ട് നമ്മൾ. അപ്പം അത്ര പവർഫുള്ളാണ് ഇതിലെ സംപ്രേഷണം. അപ്പോഴാണ് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ സ്വഭാവത്തിനെ പരിഷ്കരിക്കേണ്ടതിൻ്റെ അനിവാര്യത. അതാണ് ഇതിൻ്റെ അവസാന ഭാഗത്ത് പോലെ. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മളെപ്പോഴും എന്തൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മളുടെ മനോഭാവം കീപ്പ് ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മളെപ്പോഴും ആനന്ദത്തോടെ ഇരിക്കുക. ഏത് സാഹചര്യമായാലും ആ ജോയ്ഫുൾനെസ്, ആനന്ദം, ആനന്ദം ബ്രഹ്മേതി വിചാരില്ല, ബ്രഹ്മത്തിൻ്റെ സ്വഭാവമാണ് ആനന്ദം. ആത്മാവിനെ തന്നെ ആനന്ദമയ കോശം എന്നാണ് പറയുന്നത്. അത് അറിയണം. ആത്മാവിനെ നമ്മൾ പറയുന്ന ആനന്ദമയ കോശം എന്ന് പറയും. അപ്പം ബ്രഹ്മത്തിൻ്റെ സ്വഭാവം ആനന്ദമാണ്. ആധ്യാത്മിക പുരോഗതി ആനന്ദവും പരസ്പര പൂരകമാണ്. ആധ്യാത്മിക പുരോഗതി ഉണ്ടാവുക, അതിൻ്റെ ജീവിതത്തിന് ആനന്ദമില്ല, അങ്ങനത്തെ സംഗതി ഇല്ല. ആ രണ്ടും കൂടി ഇവിടെ നടപ്പില്ല. അപ്പോൾ ആധ്യാത്മിക പുരോഗതി ആനന്ദവും സിനോണിമസ് ആണ്, പരസ്പരം പൂരകങ്ങളാണ്. അപ്പോൾ ആനന്ദം നിലനിർത്തുക ബോധപൂർവ്വം. പിന്നെ ഏറ്റവും നല്ല മനോഭാവം എന്ന് പറയുന്നത് എന്താണ്? നന്ദിബോധമാണ് ഏറ്റവും നല്ല മനോഭാവം. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഓരോ പ്രാവശ്യം സംപ്രേഷണം നമ്മൾ സ്വീകരിക്കണം. ഈ സംപ്രേഷണത്തിൻ്റെ ഉടമ നമ്മളാണോ? അല്ല. സംപ്രേഷണം നമുക്കിങ്ങനെ ഒഴുക്കി തരുന്നു, നമുക്ക് തിരിച്ചെന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഓരോ പ്രാവശ്യം ഈ സിറ്റിങ് നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ഉള്ളിൽ വേണ്ടത്? നന്ദിബോധം വേണ്ടത്. അങ്ങനെയുണ്ടോ? നമ്മുടെ അവകാശമായിട്ട് നമ്മൾ എടുക്കുന്നത് അവകാശമാണെങ്കിൽ നിങ്ങൾക്കൊരു ട്രാൻസ്മിഷൻ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമുക്ക് മഹാഗുരുക്കന്മാർ നമ്മുടെ ഉള്ളിലേക്ക് ഒഴുക്കി തന്നുകൊണ്ടേയിരിക്കണം. അപ്പം എപ്പോഴും നന്ദിബോധം മാത്രമേ നമുക്ക് പ്രകടമാക്കാൻ പറ്റുള്ളൂ. ഈ നന്ദിബോധം ഉന്നതമായ മാനസിക നില, നമ്മൾ ആരോഗ്യത്തോടെ സൂക്ഷിക്കുന്നത്. ഇപ്പോൾ ദാജിയുടെ ഒരു
ശാസ്ത്രീയ പരീക്ഷണം നടത്തി. നന്ദിബോധം നമ്മുടെ ഓവറോൾ ഹെൽത്തിൻ്റെ മേലെ എന്ത് ഇഫക്റ്റ് ഉണ്ടാകുന്നു, ഒരു സയൻറ്റിഫിക് എക്സ്പെരിമെൻ്റ് നടത്തിയിട്ടുണ്ട്. എങ്ങനെ എക്സ്പെരിമെൻ്റ് വെച്ചാൽ മൂന്ന് ഗ്രൂപ്പ് ആൾക്കാർ എടുത്തു. ഒരു ഗ്രൂപ്പിനോട് പറഞ്ഞു, നിങ്ങൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുക, അവർക്കൊക്കെ പല ശാരീരിക പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്, പൈന മരുന്ന് കഴിക്കുന്നവരുണ്ട് ഒക്കെ ഉണ്ട്. ആ ഗ്രൂപ്പിനോട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഡെയിലി ചെയ്യുക, അതിന് പുറമെ രണ്ട് കാര്യം ചെയ്യണം. ഒന്ന്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സഹായിച്ചിട്ടുള്ള രണ്ടാൾക്കാരെ കണ്ടെത്തുക ഡെയിലി. നിങ്ങളെ സഹായിച്ചിട്ടുള്ള ആൾക്കാരെ രണ്ടാളെ കണ്ടെത്തുക, എന്നിട്ട് അവർക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടൊരു കത്തെഴുത്, ഇത് പോസ്റ്റ് ചെയ്യുക ഡെയിലി. ഇത് പണി രണ്ടാളൊക്കെ ഇപ്പോൾ രണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ലെറ്റേഴ്സ് ചെയ്ത് നന്ദി പ്രകാശിപ്പിക്കുന്ന രണ്ട് കത്തുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങളെ സഹായിച്ചിട്ടുള്ള ആൾക്കാരെ മനസ്സിൽ ഓർത്തെടുത്ത് എഴുത്, പോസ്റ്റ് ചെയ്യുക. ഇതാണ് ഒരു ഗ്രൂപ്പിൻ്റെ പണി. ഒരു 50 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ്. ഗ്രൂപ്പ് നമ്പർ 2 പറഞ്ഞു, നിങ്ങൾ തന്നെ ചെയ്യേണ്ടത് എല്ലാ ദിവസവും നിങ്ങളുടെ ജീവിതത്തിനെ നിങ്ങളെ സഹായിച്ചിട്ടുള്ള ആൾക്കാരെ രണ്ടുപേരെ കണ്ടെത്തി അവർക്ക് നന്ദി പ്രകാശിപ്പിക്കുന്ന കത്ത് എഴുതി വെച്ചാൽ മതി. ഡയറിയിൽ നമ്മൾ എഴുതുന്നില്ലേ, ഡയറി എഴുതി, നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ഇത് എപ്പോഴാണ് ആ കണക്ട് ചെയ്യണത് അപ്പം തന്നെ ചേഞ്ച് വരാൻ തുടങ്ങുന്ന അർത്ഥം. പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അത്. അപ്പോൾ അത് പോസ്റ്റ് ചെയ്യേണ്ട, നിങ്ങൾ ഡയറിയിൽ എഴുതി വെച്ചാൽ മതി. അടുത്ത ഗ്രൂപ്പിൻ്റെ ആക്ട്. മൂന്നാമത്തെ ഗ്രൂപ്പിനോട് പറഞ്ഞു, നിങ്ങളൊന്നും ചെയ്യണ്ട, ഇപ്പം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ചെയ്യും. 3 മാസം കഴിഞ്ഞിട്ട് ഈ ഗ്രൂപ്പിനെ പരിശോധിക്കുക ശാസ്ത്രീയമായിട്ട്. അവരുടെ FMRI ഫങ്ഷണൽ MRI എടുത്തു, ബ്ലഡ് ടെസ്റ്റ്, ECG, EEG സാർവ ടെസ്റ്റുകളും എടുത്ത് നോക്കിയപ്പോഴാണ് റിസൾട്ട് കണ്ടത്. ആദ്യത്തെ ഗ്രൂപ്പ് ഈ നന്ദി സൂചകമായിട്ടുള്ള എഴുത്ത് എഴുതി പോസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരിൽ അവരുടെ FMRI ഫങ്ഷണൽ MRI നോക്കിയ സമയത്ത് ഈ മിഡിൽ കോർട്ടെക്സ് ലൈറ്റായിട്ട് വന്നു. എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അവരെ മെമ്മറി ഇമ്പ്രൂവ് ആയിരിക്കും, അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാനുള്ള പവർ, ഇതൊക്കെ കൂടുതലായിരിക്കുന്നു. അവരുടെ ബ്ലഡ് കെമിസ്ട്രി മെച്ചപ്പെട്ടിരിക്കുന്നു, അവരുടെ EEG ബെറ്ററാണ്, ECG ബെറ്ററാണ് മുമ്പെടുത്തനെ. ദാഹ കൂടി ചെയ്തെന്താ, ഒരു മരുന്ന് കഴിക്കില്ല, സാധാരണ കഴിക്കണമൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അവർ ചെയ്ത് അഡീഷണൽ ആയിട്ടുള്ള മരുന്ന് എന്താണ്, നന്ദി പ്രകാശിപ്പിക്കുന്ന രണ്ട് കത്തുകൾ ഡെയിലി എഴുതി 3 മാസം. ഇതാണ് അവർ ചെയ്തിട്ടുള്ള ഒരേ ഒരു കാര്യം. അപ്പോൾ എന്ത് സംഭവിച്ചു, അവരുടെ ഓവറോൾ ഹെൽത്ത്, ശാരീരികവും മാനസികവും ആയിട്ടുള്ള ഹെൽത്ത് മെച്ചപ്പെട്ടു. ആലോചിച്ച് നോക്കും, ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുള്ള. 2 ഗ്രൂപ്പിൽ, അതായത് എഴുതി പോസ്റ്റ് ചെയ്യാത്ത ഗ്രൂപ്പിലും ഇതേ ചേഞ്ചസ് വന്നു. ഒരു വ്യത്യാസമില്ല, പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്തില്ല എന്നുള്ള പ്രശ്നമില്ല, നിങ്ങളെ കണക്ട് ചെയ്തിട്ട് അത് എഴുതുമ്പോൾ തന്നെ ആ ചേഞ്ച് വരുന്നത്. നമ്മൾ ഡയറിയിൽ എഴുതണ പോലെ നമ്മളങ്ങനെയല്ല ചെയ്യുന്നത്. മാസ്റ്റർക്ക് ഡെയിലി നമ്മൾ കത്തെഴുതുന്നില്ലല്ലോ, ഡയറിയിൽ എഴുതിയിരിക്കല്ലേ. എന്താ, ആ എഴുതുന്ന സമയത്ത് ആർക്കാണോ എഴുതുന്നത് ആളുടെ ഹാർട്ടായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ട് എഴുതണം. അപ്പോൾ തന്നെ അത് സംഗതി അവിടെ എത്തി നടത്തും. അപ്പോൾ ആ ചേഞ്ച് വന്നു. 3 ഗ്രൂപ്പിൽ യാതൊരു ചേഞ്ചുമില്ല. അതായത് ഈ നന്ദി പ്രകാശിപ്പിക്കുന്ന കത്ത് എഴുതാത്ത ഗ്രൂപ്പിൽ യാതൊരു തരത്തിലുള്ള മാറ്റവുമില്ല. ഇത് കാണിക്കുന്നത് എന്താണ്, നന്ദിബോധം നമ്മളെ ശാരീരികമായിട്ട് മെച്ചപ്പെട്ട ആരോഗ്യത്തോടെ നമ്മളെ നിലനിർത്തും. ശാരീരികവും മാനസികവുമായിട്ടുള്ള മെച്ചപ്പെടുന്നു, അതുകൊണ്ടാണ് ബ്രെയിനിലെ ചേഞ്ച് വരാൻ കാരണം. അപ്പോൾ ആനന്ദം, നന്ദിബോധം, നന്ദിബോധമുള്ള ആൾക്ക് എപ്പോഴും ഒരു വിനയം ഉണ്ടാവില്ല, നമ്മളിതൊക്കെ സ്വീകരിക്കുന്നുള്ളൂ, അഹങ്കാരം ഉണ്ടാവില്ല. നന്ദിബോധത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അഹങ്കാരത്തിൻ്റെ പ്രകടനം ഉണ്ടാവില്ല. നമുക്ക് എല്ലാം അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ, നമ്മളെങ്ങനെ അഹങ്കരിക്കാതെ ആയിരിക്കും. അഹങ്കരിക്കണേ എന്തുവേണം, ഞാൻ ഇന്നത് കൊടുത്തു എന്നുള്ള ഫീലിംഗ് വേണ്ടേ. അപ്പോൾ ആനന്ദവും നന്ദിബോധവും വിനയവും, ഇതാണ് ഏറ്റവും നല്ല മനോഭാവമായിട്ട് മാസ്റ്റേഴ്സ് പറയുക. ഈ 3 മനോഭാവങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ആകത്തുകയായിട്ട് നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ, ഹാർട്ട്ഫുൾനെസ് പരിശീലന പദ്ധതി ഉന്നതമായ മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം നേടിയെടുക്കാവുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഒരു പദ്ധതിയാണ്. അതല്ല, നമ്മൾ നമ്മുടെ നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സ് ഒന്നും മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അദ്ദേഹം നമ്മളെ താക്കീത് ചെയ്യുന്നു. ഇത് തന്നെ നിങ്ങൾക്ക് ശാപമായി മാറാനുള്ള സാധ്യതയുണ്ട്.
ഈ ചോയ്സ് നമ്മുടെ കയ്യിലാണ്. എപ്പോഴും ജീവിതത്തിൻ്റെ ചോയ്സ് നമ്മുടെ കയ്യിലാണ്. നേരത്തെ ഡോക്ടറിനോട് പറഞ്ഞിരുന്നു, നമ്മളിപ്പോൾ ഒരു ജീവിതത്തിൽ ഒരു നമുക്കൊരു ഒരു കാര്യം ചെയ്യാനുള്ള ഒരു പ്രചോദനമുള്ളെന്ന് വരുന്നു, സ്റ്റിമുലസ്. എന്നിട്ടത് ചെയ്യുന്നു, ഒരു റെസ്പോൺസ് ഉണ്ടാവും, ഒരു പ്രതികരണം ഉണ്ടാവണം നമുക്ക്. ഈ സ്റ്റിമുലസിനും റെസ്പോൺസിനും ഇടയ്ക്ക്, അതായത് ഈ പ്രചോദനത്തിനും നമ്മുടെ പ്രതികരണത്തിനും ഇടയ്ക്ക് ഒരു ഗ്യാപ്പ്, ഒരു പോസ് ബട്ടൺ നമ്മൾ അമർത്തണം. ആ പോസിലാണ് നമ്മളെ പരിണാമം. അവിടെ ചോയ്സ് ഉണ്ട് നമുക്ക്, അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പുരോഗതിയും പരിണാമവും കിടക്കുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ രണ്ട് പ്രഭാഷണങ്ങൾ അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. താങ്ക് യു.